അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നു ഇസ്റാഉം മിഅ്റാജും എന്ന് പറയുന്ന ഒരു അത്ഭുതകരമായ യാത്രയെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ, അതാ ഈന്തപ്പന പോലകൾ കൊണ്ട് നെയ്തിരിക്കുന്ന തന്റെ കുടലിൽ കടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ മുന്നിലേക്ക് അതാ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാ, കരയല്ല നബിയേ, കരയല്ല നബിയേ, അങ്ങയോട് പടച്ച റബ്ബ് സലാം പറഞ്ഞിരിക്കുന്നു നബിയേ, അങ്ങയെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നു നബിയേ, അങ്ങയുടെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി നോക്കി നബിയേ, വാഹനം തയ്യാറായിരിക്കുന്നു നബിയേ, നമുക്ക് അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് പോകാൻ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ വിളിച്ചുകൊണ്ടതാ അതാ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു പോവുകയാണ്. ആകാശത്തിന്റെ ഓരോ കവാടങ്ങൾ കടക്കുമ്പോഴും ഒന്നാൻ ആകാശത്തിൽ ആദൻ നബി അലൈഹിസ്സലാം കാത്തു നിൽക്കുകയാ, അല്ലാഹുവിന്റെ പ്രവാചകനെ സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്, പ്രവാചകനെ സലാം പറഞ്ഞു സ്വീകരിക്കുകയാ, വിശേഷങ്ങൾ അന്വേഷിക്കുകയാണ്. അതാ രണ്ടാമത്തെ ആകാശത്തിലേക്ക് കടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുകയാ, നൂഹ് നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുകയാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുകയാ, മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുകയാണ്. ആകാശത്തിന്റെ ഓരോ കവാടങ്ങൾ കടക്കുമ്പോഴും പ്രവാചകന്മാരെല്ലാം പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സന്തോഷത്തോടെ സലാം പറഞ്ഞു സ്വീകരിക്കുകയാ, അതാ അല്ലാഹുവിന്റെ ആകാശത്തിന്റെ ഓരോ കവാടങ്ങളിലും മലക്കുകളെല്ലാം പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അല്ലാഹുവിന്റെ പ്രവാചകനെ വരവേൽക്കുകയാണ്. എല്ലാവരും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കുമ്പോൾ ലോകത്തിന്റെ നായകൻ നോക്കുമ്പോഴതാ ഒരു മലക്ക് മാത്രം ഇരുന്ന് കരയുകയാണ്. എല്ലാ മലക്കുകളും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിക്കുമ്പോൾ സ്വർഗത്തിലതാ ആകാശത്തിന്റെ കവാടത്തിന്റെ ഓരത്ത് അതാ ഒരേ ഒരു മലക്ക് മാത്രം ഇരുന്നിട്ട് തേങ്ങി തേങ്ങി കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ജിബ്രീലിനോട് ചോദിക്കുകയാണ്, അല്ലയോ ജിബ്രീൽ, ആരാണ് ജിബ്രീലെ ആ മലക്ക്? എല്ലാവരും സന്തോഷിക്കുമ്പോൾ മാറിയിരുന്ന് കരയുന്ന മലക്കേതാ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോഴതാ ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാ, അത് മീകായിൽ എന്ന മലക്കാണ് നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാം മീകായിൽ എന്ന മലക്കിനോട് ചോദിക്കുകയാണ്, എല്ലാവരും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ പ്രവാചകനെ സ്വീകരിക്കുമ്പോൾ എന്തേ നീ മാത്രം ഇരുന്ന് കരയുന്നത്? എന്തേ നിന്റെ മുഖത്തൊരു പുഞ്ചിരിയില്ലാത്തത്? അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടെന്തേ ഒരു സന്തോഷമില്ലാത്തത്? ആ അവസരത്തിൽ അതാ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മീകായിൽ എന്ന മലക്ക് പറയുകയാ, അല്ലയോ ജിബ്രീൽ, അല്ലാഹുവിന്റെ പ്രവാചകനെ കാണണമെന്ന് വല്ലാത്ത മോഹമാ, അല്ലാഹുവിന്റെ പ്രവാചകനെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമാ, അല്ലാഹുവിന്റെ റസൂലിനെ കാണുമ്പോൾ ഞാൻ പുഞ്ചിരിക്കുന്നുണ്ട് ജിബ്രീൽ, പക്ഷേ ഞാൻ ചിരിക്കുന്ന സമയത്ത് എന്റെ കണ്ണിൽ നിന്ന് കണ്ണിനീരറിയാതെ വരികയാണ് ജിബ്രീൽ. അതാ മീകായിൽ എന്ന മലക്ക് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, മീകായിലേ, എന്തേ നീ ചിരിക്കുമ്പോ നിന്റെ കണ്ണ് നിറയുന്നത്? എന്തേ നീ ചിരിക്കുമ്പോ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണിനീര് വരുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് മീകായിൽ എന്ന മലക്കിനോട് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, എന്റെ കണ്ണിന്റെ മുന്നിൽ എത്ര വലിയ അത്ഭുതം കാണിച്ചാലും എത്ര വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമുണ്ടല്ലോ, എന്റെ കണ്ണിന്റെ മുന്നിൽ ഖിയാമത്ത് നാൾ വരെ കാണിച്ചാലും യാ റസൂലല്ലാ, എനിക്ക് ചിരിക്കാൻ കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, എന്തേ നിനക്ക് ചിരിക്കാൻ കഴിയാത്തത്? എന്തേ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുന്നിൽ വെച്ച് മീകായിൽ എന്ന മലക്ക് പറയുകയാണ്, യാ റസൂലല്ലാ,
പടച്ചവൻ നരകത്തെ സിദ്ധിച്ചതെന്റെ കണ്ണുകൊണ്ട് കണ്ടിനബിയെ, ആ നരകമൊന്ന് കണ്ടിനബിയെ, ആ നരകത്തിന്റെ തീ കണ്ടിനബിയെ, ആ നരകത്തിന്റെ വിളികേട്ടിനബിയെ, ആ നരകത്തിന്റെ വലിപ്പമൊന്ന് കണ്ടുപോയി നബിയേ. അതുകൊണ്ട് ഖിയാമത്ത് നാള് വരെ എനിക്ക് ചിരിക്കാന് കഴിയില്ല നബിയേ, എനിക്ക് ചിരിക്കാന് കഴിയില്ല നബിയേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മീകായിൽ എന്ന മലക്ക് പറയാ, നരക ഒന്ന് കണ്ടുപോയി, അതുകൊണ്ട് ഇനി എത്ര വലിയ സന്തോഷമുള്ള എന്റെ മുന്നിൽ കാണിച്ചാൽ എനിക്ക് ചിരിക്കാൻ കഴിയും. എല്ലാവരും വിചാരിക്കും ചങ്ങാതി എന്തേ ഇന്ന് നന്നല തമാശയൊക്കെ പറഞ്ഞു തുടങ്ങി, ഇന്ന് എന്തേ നരകത്തെ കുറിച്ച് പറഞ്ഞിട്ട് കടുവാപ്പള്ളിക്കാരെ ഭയപ്പെടുത്തുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുക. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഞാൻ ചോദിക്ക, 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കണ ഈ മനുഷ്യനെ എന്തു പറഞ്ഞാലും നമ്മളൊന്ന് നന്നാവുക, എന്തു പറഞ്ഞാലും നമ്മളൊന്ന് നന്നാവുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ഒരു കഥയിൽ പോലും, ഒരു സാങ്കല്പിക കഥയിൽ പോലും മൃഗങ്ങൾ കൂട്ടബലാത്സംഗം ചെയ്ത വാർത്ത നമ്മൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഒരു കഥയിലെങ്കിലും. പക്ഷേ മനുഷ്യൻ ഇന്ന് കൂട്ടബലാത്സംഗം ചെയ്യുന്ന കാലം. 10 മാസം ഗർഭം ധരിച്ച് മരണവേദനയുടെ വേദനയും സഹിച്ചാണ് ഞാൻ എന്റെ മകളെ പ്രസവിച്ചത് അല്ലെങ്കിൽ മകനെ പ്രസവിച്ചതെന്ന് പണ്ടുള്ള ഉമ്മമാര് പറയും. ഇന്ന് ആ ഉമ്മ പണത്തിന് വേണ്ടി തന്റെ മകളെ കൊണ്ട് വിൽക്കുന്ന കാലഘട്ടം. സ്വന്തം ഉപ്പയ്ക്ക് തന്റെ രക്തത്തിൽ പിറന്ന മകളെ കാണുമ്പോ തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടം. മൃഗത്തിനേക്കാൾ വൃത്തികെട്ടവനായി ഇന്നത്തെ ഈ സമുദായം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ സമുദായത്തിന് എന്തു പറഞ്ഞാലും നമ്മളൊന്നും, ഞാനും ആലോചിച്ച് എന്തു പറഞ്ഞിട്ടാ കടുവാപ്പള്ളിക്കാരോട് എന്താ പറയണ്ടേ? അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു കാര്യം തോന്നിയത്, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാട്ടറബികൾ, ഡാർക്ക് ഏജ് എന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്നു. ആ ഇരുണ്ട യുഗത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ഉമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത ആ കാട്ടറബികളുടെ മുന്നിൽ അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെന്നിട്ട് 2 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. 2 കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു. അത് മനസ്സിലാക്കാൻ അവർ തയ്യാറായപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരായെന്ന് ചരിത്രം പോലും പറയുന്ന അവസ്ഥയിലേക്ക് അവർ മാറി. അവരുടെ ജീവിതം കണ്ടിട്ട് മലക്കുകൾ പോലും ലജ്ജിച്ച് തലതാഴ്ത്തിയെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഈ റബീഉൽ അവ്വലിന്റെ രാത്രിയിൽ ഇവിടെ ഒരുമിച്ച് കൂടി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാര്യമൊന്ന് മനസ്സിലാക്കാൻ തയ്യാറായാൽ മാത്രം മതി, ഈ കാര്യമൊന്ന് മനസ്സിലാക്കാൻ തയ്യാറായാൽ മതി. കാരണം നമ്മളെ മലക്കുകൾ പോലും ബഹുമാനിക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്ത 2 കാര്യം, ഒന്ന് സ്വർഗത്തെ കുറിച്ചുള്ള ആഗ്രഹം കൊടുത്തു, നരകത്തെ കുറിച്ചുള്ള ഭയം കൊടുത്തു. ഇത് മനസ്സിലാക്കാൻ തയ്യാറായപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരായി. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. എന്റെ പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ, ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ റോഡിലൂടെ നടന്നു പോകുന്ന 4 കാലുള്ള നായിയെക്കാലും അധപ്പതിച്ചു പോകും നമ്മൾ. ഇത് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറായ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും രാത്രി കടന്നു പോയപ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ പറഞ്ഞു, നബിയെ, ഇനി അങ്ങോട്ട് എനിക്ക് നടക്കാൻ കഴിയില്ല, ഇനി ഒരു കാലെടുത്ത് മുന്നോട്ട് വെച്ചാൽ എന്റെ കാര്യത്തിൽ തീരുമാനമായി, എനിക്കിനി നടക്കാൻ കഴിയില്ല. മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, അബ്ശിറു തുനാദി റബ്ബക സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബി, ഇവിടെ നിന്നൊരു കാലെടുത്ത് മുന്നോട്ട് വെച്ച എന്റെ കാര്യത്തിൽ തീരുമാനമായി, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. നബി പോകാൻ, ഒരു മലക്കിന് പോകാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ പോകാന്ന് വെച്ചാ അതും മലക്കുകളുടെ നേതാവ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മൾ നന്നായ ഈ 2 കാര്യം മനസ്സിലാക്കാൻ തയ്യാറായ നമ്മുടെ ജീവിതം കണ്ടിട്ട് മലക്കുകൾ പോലും ഇരുന്ന് കരയുമെന്ന് വിശ്വസിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലെങ്കിലോ 4 കാലികളെക്കാലം കഷ്ടമായി പോകും. അല്ലാന്റെ ഖുർആൻ പറഞ്ഞു, വല്ലുഹും അല്ലല്ല, മൃഗത്തിനെക്കാലം വൃത്തികെട്ടവനായി പോകും. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഭാഗ്യം നൽകി. ഗ്രഹിക്കുമാറാകട്ടെ.
അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, കടുവാപ്പള്ളിക്കാരൊക്കെ നാളെ പരലോകത്ത് ചെല്ലുമ്പോ പടച്ചവന്റെ മുന്നിൽ ചെല്ലുമ്പോ അള്ള ചോദിക്കും, എന്തേടെ ചങ്ങാതി ഇങ്ങനൊക്കെ നടന്നെ, എന്തേ നിസ്കരിക്കാനെ, എന്തേ ഖുർആൻ ഓതാനെ, എന്തേ എന്നെ കുറിച്ച് പഠിക്കാനെ. അപ്പൊ അള്ളഹാനോട് പറയാൻ വേണ്ടി ചിലത് മനസ്സിൽ കരുതി, അള്ളാ ഖുർആനൊക്കെ അറബിയിലായിരുന്നല്ലോ, പ്രവാചകന്റെ ചരിത്രം ബുഖാരി മുസ്ലിമൊക്കാർ അറബിയിലായിരുന്നല്ലോ, ഞങ്ങൾക്കൊന്നും ഇത് അറിയില്ലായിരുന്നു, ഞങ്ങൾ മദ്രസയുടെ പടി പോലും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു എന്ന്, അത് ഞങ്ങൾക്ക് ആരും പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നമ്മളൊക്കെ കരുതണം. അവിടെ ചെന്ന് പടച്ചവനോട് എന്തെങ്കിലും ഒഴിവുകൾ പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നാ ഖലഖിനൽ ഇൻസാന മിൻ നുത്ഫതിൻ അംശാജ് നബ്തലീഹി ഫജഅൽനാഹു സമീഅം ബസീറാ. അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു, ഇന്നാ ഖലഖിനൽ ഇൻസാന, അല്ലാഹ് പറയുന്നു, കേവലം ഒരു തുള്ളി ബീജത്തുള്ളിയിൽ നിന്നാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. അവന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോൾ അവന്റെ മാതാപിതാക്കൾ പറയുന്നതാണ് അവന്റെ ലോകം നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയില്ല. അവന്റെ വാപ്പ പറയുന്നതനുസരിച്ച് ജീവിക്കുകയാ, അവന്റെ ഉമ്മ പറയുന്നതനുസരിച്ച് ജീവിക്കുകയാണ്. അവനിങ്ങനെ വർഷങ്ങളോളം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ, ഒരു സുപ്രഭാതം പൊട്ടിപിടരുമ്പോൾ അവന് കാണാനുള്ള കാഴ്ചയുണ്ടാവുകയാ, ചിന്തിക്കാനുള്ള കഴിവുണ്ടാവുകയാ, അവനങ്ങോട്ട് പ്രായപൂർത്തിയാകുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. പ്രായപൂർത്തിയെത്തിയപ്പം, പ്രായപൂർത്തിയാകുന്നത് വരെ നമ്മുടെ മാതാപിതാക്കൾ പറയുന്നതനുസരിച്ച് അന്ന് നന്മ ചെയ്താലും തിന്മ ചെയ്താലും അവർക്കുള്ളത്. ഈ പ്രായപൂർത്തിയാകണ സമയത്ത് പടച്ചവൻ വിളിച്ചിട്ട് പറയണ, എടാ ചങ്ങായി, ഇത് സ്വർഗത്തിലേക്കുള്ള വഴി, ഇത് നരകത്തിലേക്കുള്ള വഴി, ഇതിലെ കാണുന്ന വഴിയിലൂടെ ഇന്ന ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ, എന്റെ അനുഗ്രഹങ്ങളൊക്കെ പേടിച്ചിട്ട് എനിക്ക് നന്ദി കാണിച്ചിട്ട് നടന്നു പോയ സ്വർഗത്തിൽ പോകാം, ഇത് നരകത്തിലേക്കുള്ള വഴി, ഇതിലെ പോയാൽ നിനക്ക് കള്ളു കുടിക്കാം, പെണ്ണു പിടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരുത്തനും നിന്നോടൊന്നും ചോദിക്കൂല, പക്ഷെ ഇതിന്റെ അവസാനം നരകമാണ്, നീ ബുദ്ധിയുള്ളവനല്ലേ, എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ അല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നു. നമ്മൾക്ക് ബുദ്ധിയുണ്ടല്ലോ, പടച്ചവൻ നമ്മളോട് പറയണ, എടാ രണ്ട് വഴി, ഇത് സ്വർഗം ഇത് നരകം, നീ തിരഞ്ഞെടുത്തിട്ട് പോ. ഈ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ രണ്ട് കാര്യം എനിക്ക് പറയാൻ, നിങ്ങൾ തിരഞ്ഞെടുക്കും. അള്ളാഹു കാര്യം മനസ്സിലാക്കാൻ ബാക്കി നൽകി അനുഗ്രഹിക്കുമാറാകും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണ് നരകം? ഇടത് സൈഡിലേക്ക് പോകുന്നവന് കിട്ടുന്ന നരകം എന്താ? ഒറ്റ ഹദീസ്, നന്നാവേണ്ടവന് കൂടുതലൊന്നും വേണ്ടല്ലോ, നന്നാകേണ്ട മനുഷ്യന് കൂടുതലൊന്നും വേണ്ട. നരകത്തെ കുറിച്ച് ഒറ്റ ഹദീസ് മതി. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ നടന്നു പോകുമ്പോ ഷെയ്ത്താനെ കണ്ടു. ഷെയ്ത്താനെ കണ്ടപ്പോ ഷെയ്ത്താൻ മൂസാ നബിയോട് പറഞ്ഞു, അല്ല നബിയെ, എനിക്ക് ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു പോയി, എനിക്കൊന്ന് തൗബ ചെയ്യണമെന്ന് തോന്നുന്നു, എനിക്കൊന്ന് തൗബ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ദുആ ചെയ്ത പ്രവാചകന്മാരുടെ ദുആ സ്വീകരിക്കുമല്ലോ, ഒന്ന് അള്ളാഹനോട് ദുആ ചെയ്യാ. മൂസാ നബി ഇസ്ലാമിന്റെ മനസ്സിൽ ഒരു ചിന്ത, അള്ളാ ഷെയ്ത്താൻ നന്നാവാൻ പോവാ, ഇനി എന്താ, ഷെയ്ത്താൻ നന്നായി കഴിഞ്ഞാൽ പിന്നെ സർവരും സ്വർഗത്തിൽ പോലും നന്നാവാൻ പോവാണ് ഷെയ്ത്താന്. അങ്ങനെ മൂസാ നബിക്ക് വല്ലാത്ത സന്തോഷം, മൂസാ നബി അള്ളാഹനോട് ദുആ ചെയ്തു. ഷെയ്ത്താൻ പിന്നീട് ഒരു അവസരത്തിൽ കടപ്പ് ചോദിച്ചു, ഏ മൂസ, അള്ളാഹ എന്ത് പറഞ്ഞു എന്റെ തൗബയെ കുറിച്ച്? ആ അവസരത്തിൽ മൂസാ നബി അലൈഹിസ്സലാം ഷെയ്ത്താനോട് പറഞ്ഞു, എത്ര ഇട ചങ്ങാതി, അല്ല പറഞ്ഞു നിന്റെ തൗബ സ്വീകരിക്കാൻ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? അത് ആദൻ നബി അലൈഹിസ്സലാമിന്റെ ഖബറിന്റെ മുന്നിൽ പോയി നീ ഒന്ന് സുജൂദ് ചെയ്യണം. ഷെയ്ത്താൻ തിരിഞ്ഞു എന്നിട്ട് പറയാ, ആദൻ നബി ജീവിച്ചിരുന്നപ്പോ അല്ല നേരിട്ട് എന്നോട് പറഞ്ഞു സുജൂദ് ചെയ്യാൻ, അന്ന് ഞാൻ ചെയ്തിട്ടില്ല, ഇന്നയായി പോടാ ചങ്ങള. അപ്പൊ എന്താ പറഞ്ഞ, ഈ പറയുന്ന കാര്യം മനസ്സിലാക്കാനുള്ള മനസ്സ് കാണിച്ച സ്വർഗത്തിൽ പോകാം, ഇല്ലെങ്കിലും അവന്റെ കൂടെ പോകാം, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ നരകം? എന്താണ് നരകം? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിന് ഉപദേശം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബാക്കളും ഇരിക്കുമ്പോൾ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുകയാണ്, പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാ, പല സഹാബത്തും ബോധരഹിതരായി വീണുപോയി, മറ്റുള്ള സഹാബാക്കൾ പേടിച്ച് വിറച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത ഭയാനകമായ ശബ്ദം കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, യാ സഹാബാ
അതദുറൂന മാഹദാ എന്താ ശബ്ദം കേട്ടതെന്നറിയുമോ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറയുകയാ അല്ലാഹു വറസൂലുഹു അലം നബിയേ നിങ്ങൾക്കറിയില്ല നബിയേ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു ഹദാ ഹജറുൻ ഹദാ ഹജറുൻ എന്റെ സഹാബത്തെ അതൊരു കല്ലാണ് സഹാബത്തെ ഏത് കല്ലാണെന്നറിയുമോ റുമിയ തുബിഹി ഫിന്നാർ നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് താഴേക്കെറിഞ്ഞു എന്നറിഞ്ഞ കല്ലാണെന്നറിയുമോ മുന്ത് സബീന ഖലീഫ 70,000 വർഷം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് താഴേക്കെറിഞ്ഞു ഹത്തം ആ കല്ല് താഴെ വന്ന് വീണ ശബ്ദമാ സഹാബത്തെ നിങ്ങളിപ്പോൾ കേട്ടതെന്ന് ഷെഫിയോനാഹി പറയുന്നു 70,000 വർഷം മുമ്പ് ഒരു മലക്ക് നരകത്തിന്റെ മുകളിൽ നിന്ന് ഒരു കല്ലെടുത്ത് താഴേക്കിട്ടു അത് താഴെ വന്ന് വീഴാൻ 70,000 വർഷം എടുത്തു എന്റെ പ്രിയപ്പെട്ട യുവത്വം എന്റെ പ്രിയപ്പെട്ട യുവസമൂഹം ചെറുപ്പക്കാരോടൊക്കെ ഇത് പറയുമ്പോ പറയും പള്ളിയിലെ ഉസ്താദന്മാര് വെറുതെ നമ്മളെ ഭയപ്പെടുത്താൻ പറയണേ നമ്മളൊക്കെ ഒന്ന് പള്ളി കയറാൻ വേണ്ടി നന്നാവാൻ വേണ്ടി ഒരു കല്ല് താഴെ എടുത്തിടുമ്പോ ഈ വീഴാൻ 70,000 വർഷം എടുത്തു ഇന്ന് കോമഡിക്ക് പറയേണ്ടത് നേരം കടുവാപ്പള്ളിയുടെ ഫ്രണ്ടിൽ വായി നോക്കി ഇരിക്കുമ്പോ നമസ്കാരം നടക്കുന്നത് പാവപ്പെട്ട ഒരു മനുഷ്യൻ ചോദിച്ചു എന്താ പള്ളി വരുന്നില്ലേ എല്ലാരും സ്വർഗത്തിൽ പോയാലോ നരകത്തിൽ പോകാൻ ആള് വേണ്ട ഞാൻ അങ്ങോട്ട് പോകണം എന്റെ ചെറുപ്പക്കാര് വെള്ളിയാഴ്ച ദിവസം ഷെഫീഖ് ബാക്കബി പള്ളിക്കാത്തിരുന്ന വലിയ പ്രഭാഷണം നരകത്തിന്റെ തീ നരകത്തിന്റെ ആഴം ആ അവസരത്തിൽ ബ്ലൂടൂത്ത് എടുത്തിട്ട് ഓണാക്കട വിത്തിച്ചാരിയിരിക്കാം ഒന്ന് ഓണാക്ക് നല്ല സെറ്റപ്പ് പാട്ട് കിടക്ക ചെന്തിയ നരകത്തെ കുറിച്ച് പറയുമ്പോ ഇവൻ ചിരിക്കുന്നു കളിക്കുന്നു തമാശ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളൊക്കെ കളിച്ചു നിങ്ങളൊക്കെ തമാശ പറഞ്ഞോ നിങ്ങളൊക്കെ പുച്ഛിച്ചു തള്ളിക്കോ പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു വഇദാറഅത്തഹും മിൻ മകാനിൻ ബണീദ് സമിഊ ലഹാ തഗയ്യുന വസബീറാ നാളെ പടച്ചവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അതാ മംസറയിലേക്ക് നിൽക്കുമ്പോൾ ജിബ്രീൽ ചെന്നിട്ട് മീകായിൽ എന്ന മലക്കിനോട് പറയുകയാ പടച്ചവൻ നരകത്തിന്റെ ഒരു ഭാഗത്തെ കൊണ്ടുപോകാൻ പറഞ്ഞുവെന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ മീകായിൽ എന്ന മലക്ക് നരകത്തിന്റെ ഒരു ഭാഗത്തെ ചങ്ങലയിൽ കെട്ടിയിട്ട് അല്ലാഹുവിന്റെ മംസറയിലേക്ക് വലിച്ചു കൊണ്ടുവരുമ്പോൾ ഇവിടെ ഇരുന്ന് ചിരിച്ച നമ്മളുണ്ടല്ലോ ഇവിടെ ഇരുന്ന് തമാശ പറഞ്ഞവരുണ്ടല്ലോ ഇവിടെ ഇരുന്ന് പുച്ഛിച്ച് തള്ളിയവർ ണ്ടല്ലോ ആ അവസരത്തിൽ അല്ലാരോട് പറയുന്നത് എന്താണെന്നറിയുമോ റബ്ബനാ അബ്സർനാ വസമിഇനാ ഫർജീനാ റബ്ബനാ എന്റെ രക്ഷിതാവേ അബ്സർനാ അബ്സർനാ പടച്ചവനെ ഞങ്ങളുടെ നരകമുണ്ടല്ലോ ഞങ്ങളുടെ പള്ളിയിലെ ഖതീബുമാര് പറഞ്ഞതെന്ന് നരകമുണ്ടല്ലോ ആ നരകത്തെ ഞങ്ങൾ കണ്ടുപടച്ചവനെ ഞങ്ങളുടെ കണ്ണുകൊണ്ട് നരകത്തെ കണ്ടുപിടിച്ചവരെ ആ നരകത്തിന്റെ തീ കണ്ടുപിടിച്ചവരെ വസമ്യേനാ ആ നരകം കടന്ന് വിളിക്കുന്നത് ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടു റബ്ബേ അതുകൊണ്ട് ഫർജീനാ ഫർജീനാ ഞങ്ങളെ ഒന്ന് കടുവാ പള്ളിയിലേക്ക് ഞങ്ങളെ ഒന്ന് മടക്കണേ അല്ലാ ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളെ മടക്കിയാല് ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളെ മടക്കിയാല് എന്റെ പ്രിയമുള്ളവരെ ഉച്ചയ്ക്ക് പോലും പള്ളിക്കകത്ത് കയറാത്ത അവൻ പറയുകയാ അല്ലാഹുവേ പള്ളിക്കകത്ത് പോയിരുന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ പടച്ചവരെ ദിക്റുകൾ പറയാൻ പടച്ചവരെ ഖുർആൻ ഓതാൻ പടച്ചവരെ എന്റെ കടുവയിലുള്ള പെങ്ങള് പറയുകയാ എന്റെ വീട്ടില് ടി വി ഇല്ല പടച്ചവരെ എന്റെ വീട്ടില് കേബിൾ ഇല്ല പടച്ചവരെ റിമോട്ട് പിടിച്ച് കൈകൊണ്ട് തസ്ബീഹ് പിടിക്കാൻ പടച്ചവരെ ഫർജീനാ എന്നെയൊന്നും അടക്കണേ അല്ലാ അവിടെ ചെന്നിട്ട് പറയാ പടച്ചവനെ ഒന്നും അടക്ക എല്ലാം നേരിട്ട് കാണുമ്പോ അല്ലാൻ അറിയില്ലേ നമ്മുടെ സ്വഭാവം പടച്ചവൻ അറിയില്ലേ അല്ല എന്താ പറയാ അല്ല തന്റെ മലക്കുകളെ വിളിച്ചിട്ട് പറയും അത്രേ ഹുദൂഹു ഫൗല്ലു സുമ്മൽ ജഹീമ സല്ലു സുമ്മ ഫീ സിൽസിലത്തിൻ ദറുഹ സബഉന ദിറാ ഈ മലക്കുകളെ ഒരു പരിഗണന ഇവനോടൊന്നും കാണിക്കില്ല
ഇവനോടൊന്നും ഒരു കരുണയും കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളെ പണി നടത്ത്, ചങ്ങലയിലെടുത്ത് കെട്ടിയിട്ട് വലിച്ച് നരകത്തിലേക്ക് എറിയാൻ അല്ലാഹ് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നന്നാവേണ്ടവൻ ഇത്രയും മതി, കൂടുതലൊന്നും ആവശ്യമില്ല. ഇതാണ് നരകം. പോകേണ്ടവർ പോകും, അല്ലാത്തവർ സ്വർഗത്തിലേക്ക് നടന്നു പോകും. അള്ളാഹു സ്വർഗത്തിൽ പോകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ സ്വർഗം, എന്താ സ്വർഗം? സ്വർഗമുണ്ട്. സ്വർഗം എന്താണ്? സ്വർഗത്തെ കുറിച്ച് ഇന്നലെ സ്വർഗത്തിലെ ഒരു മുന്തിരിക്കുലയെ കുറിച്ച് പറഞ്ഞു. സ്വർഗം ഇരിക്കുന്നത് എവിടെ? ആകാശത്തിലെ ഭൂമിയില. സ്വർഗം എവിടെ ഇരിക്കണേ? സ്വർഗം ഉണ്ടല്ലോ, എവിടെ ഇരിക്കണേ? ആകാശത്തിലെ ഭൂമിയില. എന്താ ചങ്ങാതി, സ്വർഗം എവിടെ ഇരിക്കണേ? ആകാശം എവിടെ? സ്വർഗം ഇരിക്കുന്നത് ആകാശത്തില്. സ്വർഗം ഇരിക്കുന്നത് ആകാശത്തില. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ പറയുന്നു, മുകളിലോട്ടുള്ള വസ്തുക്കളുടെ ഏറ്റവും അവസാനം സിദ്റത്തുൽ മുന്തഹ. സിദ്റത്തുൽ മുന്തഹയാണ് മുകളിലോട്ടുള്ള, ആകാശത്തിന്റെ മുകളിലോട്ടുള്ള വസ്തുക്കളുടെ ഏറ്റവും അവസാനത്തെ സാധനം എന്താണ്? സിദ്റത്തുൽ മുന്തഹ. അല്ലാഹുവിന്റെ ഖുർആൻ പറയും, ഇന്തഹ ജന്നത്തുൽ മർവ, അതിന്റെ മുകളിലാണ് സ്വർഗം. അപ്പൊ ആകാശത്തിലാണ് സ്വർഗം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇമാം മുസ്ലിം റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, സ്വർഗത്തിൽ ഒരു മരമുണ്ട്. സ്വർഗത്തിൽ ഇന്ന ഫിൽ ജന്നത്തിലെ ശജറത്തുൻ, സ്വർഗത്തിൽ ഒരു തണൽ വൃക്ഷമുണ്ട്. കടുവാ പള്ളിയിലുള്ള നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ, ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരി ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം തിരഞ്ഞെടുത്തിട്ട്, ഒരു വാഹനം തിരഞ്ഞെടുത്തിട്ട് സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ സഞ്ചരിക്ക, എത്ര നാള്? എത്ര നാള്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മിഅത്ത സന, 100 വർഷം സഞ്ചരിച്ചാലും ലാ യഖ്തഉഹ, സ്വർഗത്തിലെ ഒരു മരം വിട്ടുകിടക്കാൻ കഴിയില്ലെന്ന് ഷഫീഖുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഞാനാ പറഞ്ഞിരുന്നെങ്കിൽ പറയായിരുന്നു, ഇതൊക്കെ ഇച്ചിരി ഓവർ അല്ലേ. അബൂജഹൽ ഉണ്ടല്ലോ, അബൂജഹൽ പ്രവാചകന്റെ ഏറ്റവും വലിയ ശത്രുവ. ആ ചങ്ങാതി എന്നെ പറയായിരുന്നു, മുഹമ്മദ് സത്യവേ പറയത്തുള്ളു. അപ്പൊ അള്ളാന്റെ റസൂൽ പറയുന്നു, സ്വർഗത്തിലെ ഒരു മരത്തിന്റെ വലിപ്പം 100 വർഷം സഞ്ചരിച്ചാലും തീരില്ല. ഹദീസിന്റെ കിതാബുകളിൽ കാണാം, 100 വർഷം സഞ്ചരിച്ച സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ഒരു ശിഖരം, ഒരു കമ്പ് പോലും വിട്ടുകിടക്കാൻ കഴിയില്ലെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുമ്പോൾ, ഈ വിശാലമായ സ്വർഗം, ഈ വിശാലമായ സ്വർഗമാണ് കടുവാ പള്ളിയിൽ പാവപ്പെട്ട ഇമാമ് തലകുത്തി വീഴുമ്പോ കൂടെ വന്ന് വീണിട്ട് ചോദിക്കണം. ഇന്നലെ ഞാൻ ചോദിച്ചു, നിസ്കാരം ശരിയാകുമോ? ഈ നമ്മൾ അള്ളാഹുവോട്, അള്ളാഹുവേ, അഷ്റഫുൽ ഖൽഖായ പ്രവാചകൻ കടക്കുന്ന സ്വർഗം എനിക്ക് തരണേ പടച്ചവനെ, അബൂബക്കർ സിദ്ദീഖ് കടക്കുന്ന സ്വർഗം എനിക്ക് തരണേ, എന്റെ സഹോദരങ്ങളെ, എന്ത് യോഗ്യതയാ നമുക്കുള്ളത്? സ്വർഗം ചോദിക്കാൻ ഒരു യോഗ്യത വേണം, നമുക്കൊരു യോഗ്യതയുമില്ല. ആ അവസരത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം, ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വർഗം ഞാൻ തരാം. ആരെങ്കിലും തരാമെന്ന് പറഞ്ഞാലെങ്കിലും മേടിക്കണ്ടേ? എന്താ വേടിക്കണ്ടേ? നാസുക വാഹിദക്ക അടുത്തിരിപ്പുണ്ട്. ഇന്ന് അതിന്റെ അടുത്തിരിക്കുന്നത് വാഹിദക്ക. വാഹിദക്ക ഇവിടെ ചായക്കടയൊക്കെ ഇട്ടിട്ടുള്ള സമയത്ത് ഞങ്ങളൊക്കെ പോയി ചായയൊക്കെ കുടിക്കുമായിരുന്നു, നല്ല കടിയൊക്കെ തീരുമായിരുന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകും. ഇന്ന് താഹായിക്ക ബീജാന മറ്റേ നഹാസുക്ക ഇറങ്ങിപ്പോയി ഇവിടെ വരെ വന്നിട്ട്, ഇന്നലെ ഈ നഹാസുക്കായെ കുറിച്ച് പറഞ്ഞിട്ട് ഇന്നിനി ആ ചങ്ങാതിയെ കുറിച്ച് ഉണ്ടെങ്കിൽ, പാവപ്പെട്ടവനാ, നല്ല സ്നേഹമുള്ള ആളാ. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നീണ്ട കാലം ഈ പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടി പരിശ്രമിക്കാനും ഇരിക്കാനുമുള്ള ഭാഗ്യം കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ആരെങ്കിലും സ്വർഗം തരാന്ന് പറഞ്ഞാൽ വേടിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഞാൻ സ്വർഗം തരാം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഞാൻ സ്വർഗം തരാം. അള്ളാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ഈന്തപ്പന ഓലകൾ കൊണ്ട് നെയ്തിരിക്കുന്ന തന്റെ കുടിലിൽ കടന്നുറങ്ങുകയാണ്. അതാ തഹജ്ജുദിന്റെ സമയമാകുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ വീടിന്റെ വാതിൽ തുറന്നിട്ട് ഉതുപെടുക്കുവാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ദിവസവും ഇല്ലാത്ത വല്ലാത്ത തണുപ്പാണ്, സഹിക്കാൻ കഴിയുന്നില്ല. പ്രവാചകന്റെ മനസ്സിലേക്കൊരു ചിന്ത വരുന്നു, റബ്ബേ, ഈ തണുപ്പുള്ള രാത്രിയിൽ ഈ പച്ചവെള്ളത്തിൽ ഉതുപെടുത്തിട്ട് എങ്ങനെയാ നിസ്കരിക്കുന്നത്? തണുപ്പ് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. എനിക്കല്പം ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ ആ ചൂടുവെള്ളത്തിൽ ഉതുപെടുത്തിട്ട് നിസ്കരിക്കാമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിലേക്കൊരു തോന്നൽ വരുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോഴേതാ
ഒരു സലാം കേൾക്കുകയാ, ഒരു സലാം കേൾക്കുകയാണ്. ആ തണുപ്പുള്ള രാത്രിയിൽ സലാം കേൾക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മഹാനായ റബിയ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയായ റബിയ ഉണ്ടല്ലോ, അല്ലാന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാ, ഇതാ നബിയെ ചൂടുവെള്ളം, ഇതാ നബിയെ ചൂടുവെള്ളം, ഈ ചൂടുവെള്ളത്തിൽ ഒതുപെടുത്തിട്ട് നിസ്കരിക്കു നബിയേ. അല്ലാന്റെ പ്രവാചകന്റെ കണ്ണം കൂട്ട് നിറയാൻ തുടങ്ങി, പടച്ചവരെ, ഈ അടിമയ്ക്ക് എന്നോടെന്ത് സ്നേഹമാ പടച്ചവരെ, ഈ റബിയാനി എന്നോടെന്ത് പ്രേമമാ പടച്ചവരെ, ഈ തണുപ്പുള്ള രാത്രിയിലെല്ലാവരും കിടന്നുറങ്ങുമ്പോ എന്റെ വീടിന്റെ വെളിയിൽ എനിക്ക് ചൂടുവെള്ളവുമായിട്ട് കാത്തു നിൽക്കുന്ന ഈ സഹാബിയുണ്ടല്ലോ, ഈ സഹാബിക്ക് എന്താ പടച്ചവരെ കൊടുക്കേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ റബിയാനോട് ചോദിക്കുകയാ, ഏ റബിയ, എന്തു വേണം റബിയ, ഇന്നത്തെ ദിവസം നീ എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ തരാം റബിയ. അല്ലാഹുവിന്റെ പ്രവാചകൻ റബിയാനോട് ചോദിക്കുമ്പോൾ മഹാനായ റബിയ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, അസ്അലുക മുറാഫഖത ഫിൽ ജന്ന, നബിയേ എനിക്കെന്താ വേണ്ടതെന്നറിയുമോ, എനിക്കെന്താ വേണ്ടതെന്നറിയുമോ, ആരാണ് റബിയ എന്നറിയുമോ, എന്റെ പ്രിയമുള്ളവരെ, കേറിക്കിടക്കാൻ ഒരു കൂരയില്ലാത്തവരാ, വയറ് നിറച്ചട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരാ, ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമില്ലാത്തവരാ, അതാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തിൽ അതാ പള്ളിയുടെ ഓരത്ത് കിടക്കുന്നവനാ, ആരെങ്കിലും വല്ല ആഹാരവും കൊണ്ടുകൊടുത്താൽ അത് കഴിച്ചിട്ട് പള്ളിയുടെ പറമ്പിൽ കിടക്കുന്നവനാ. ആ സ്വഹാബിയ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാ, എനിക്ക് സമ്പത്ത് വേണ്ട നബിയേ, എനിക്ക് അധികാരം വേണ്ട നബിയേ, എനിക്ക് ധരിക്കാൻ വസ്ത്രം വേണ്ട നബിയേ, എനിക്ക് സുന്ദരികളായ പെണ്ണുങ്ങളെ വേണ്ട നബിയേ, എനിക്ക് വേണ്ടത് എന്താണെന്നറിയുമോ, അസ്അലുക മുറാഫഖത ഫിൽ ജന്ന, നബിയേ എനിക്ക് സ്വർഗം മതി നബിയേ, എനിക്ക് സ്വർഗം മതി നബിയേ, നാളെ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ എനിക്ക് നടക്കണം നബിയേ, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മോഹം സ്വർഗമാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് റബിയ റളിയല്ലാഹു തആല ചോദിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, എന്തു ചോദിച്ചാലും കൊടുക്കാമെന്ന് പറഞ്ഞ പ്രവാചകനുണ്ടല്ലോ, റബിയ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, ഏ റബിയ, നിനക്ക് ഞാൻ സ്വർഗം തരാം റബിയ, നിനക്ക് ഞാൻ സ്വർഗം തരാം റബിയ, പക്ഷേ നീ എന്നെ ഒന്ന് സഹായിക്കണേ റബിയ, നീ എന്നെ ഒന്ന് സഹായിക്കണേ റബിയ. അല്ലാഹുവിന്റെ പ്രവാചകനോട് റബിയ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, യാ റസൂലല്ലാ, എങ്ങനെയാ നബിയെ സഹായിക്കേണ്ടത്? ആ അവസരത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇലുമനു ലീ സിത്തം മിന്നു ഫുസിക്കും അല്ലുമനു ലക്കുമുൽ ജന്ന, അല്ലുമനു ലക്കുമുൽ ജന്ന, قال سفيونا رسول الله صلى الله عليه وسلم ആദങ്ങൾ പറയുന്നു, റബിയ റളിയല്ലാഹു തആല അൻഹു ഒരു അവസരം കിട്ടി, അല്ലാന്റെ റസൂൽ ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടത്? നമ്മളാണെങ്കിലോ കഅബാലയത്തിന്റെ മുറ്റത്ത് പോയിട്ട് കഅബ കാണുമ്പോ ആദ്യമായിട്ട് കാണുമ്പോ എന്ത് ചോദിച്ചാലും അല്ല തരും. അവിടെ പോയി നിന്നിട്ട് സമ്പത്ത് ചോദിക്കുന്ന മഹാന്മാരുണ്ട്, അവിടെ പോയി നിന്നിട്ട് പോലും സമ്പത്ത് ചോദിക്കുന്ന മനുഷ്യർ. മഹാനായ റബിയ റളിയല്ലാഹു അൻഹു, ധരിക്കാൻ വസ്ത്രമില്ല, മസ്ജിദിൻ നബിയുടെ ഓരത്ത് കിടക്കുക, ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുകൊടുത്ത അത് തിന്നിട്ട് കഴിയണ സഹാബിയ. ആ സഹാബിയോട് നബി വെച്ച് എന്താ വേണ്ട, ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം, നബി എനിക്ക് സ്വർഗം വേണം, എനിക്ക് സ്വർഗം മതി, വേറെ ഒന്നും വേണ്ട. അല്ലാന്റെ റസൂല് പറഞ്ഞു, നീ എന്നെ ഒന്ന് സഹായിക്കണം, അല്ലുമനുലക്കും മുൽജന്ന, ഒരാറ് കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം,
ഈ ആറ് കാര്യം കൊണ്ട് നീ എന്നെ ഒന്ന് സഹായിച്ചാൽ, ഇത് നിന്റെ ജീവിതത്തിൽ നീ ഒന്ന് ശ്രദ്ധിച്ചാൽ, നാളെ എന്റെ മുന്നിൽ അള്ളാഹന്റെ അർശിന്റെ താഴ്ഭാഗത്ത് ഞാൻ ഇരിക്കുമ്പോ നീ വാറബിയ, നിന്റെ കയ്യിൽ സ്വർഗത്തിന്റെ പാസ് എടുത്ത് ഞാൻ വെച്ചു തരാമെന്ന് ഷഫിയോന റസൂലുള്ളാഹി. ഈ ആറ് കാര്യം എനിക്ക് പറയാൻ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ആറ് കാര്യവും പറഞ്ഞു തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മണിക്കൂറുകളായി പ്രസംഗം കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അത് കേൾക്കാനുള്ള മനസ്സും കൂടെ ഉണ്ടാവും. അതിലുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻഷാല്ലാ എന്തായാലും എനിക്ക് തന്നിട്ടുള്ള സമയം, എനിക്ക് തന്നിട്ടുള്ള സമയത്തിന്റെ ഇപ്പം തന്നെ 8:45 ഇൻഷാല്ലാ കൂടി പോയാൽ 10 മണി വരെ. ഇതിന്റെ ഇടയിൽ എത്രയൊക്കെ പറയാൻ പറ്റുമോ അത്രയൊക്കെ പറയും. മരിച്ചാലും മരിച്ചില്ലെങ്കിലും 10 മണിക്ക് കവറുണ്ട്. വിഷയം തീർന്നാലും തീർന്നില്ലെങ്കിലും 10 മണിക്ക് അവസാനിപ്പിക്കും. പറയാൻ പറ്റുന്ന അത്രയും പറയും. അത് നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം, വെള്ളം ഒഴിക്കാൻ ആരും കമ്മിറ്റിക്കാരെ കൊണ്ട് ഒഴിക്കുന്നത് ശരി. ഏതെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റബിയ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ റബിയ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്നറിയുമോ? ഏ റബിയ, ഉസ്തുഖൂ ഇദാ ഹദ്ദസ്തും, ഏ റബിയ, സംസാരിച്ചാൽ കള്ളം പറയല്ലേ റബിയ. ഒന്നാമത്തെ കണ്ടീഷൻ, സ്വർഗത്തിൽ പോകണമെങ്കിൽ നിനക്ക് പാസ് വേണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? സംസാരിച്ചാൽ കള്ളം പറയല്ലേ. എന്റെ പൊന്നു ഉസ്താദ, വേറെ എന്ത് വേണമെങ്കിലും പറ, ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല. നമുക്കാണെങ്കിൽ കള്ളം പറയാതെ ഉറങ്ങാൻ പറ്റൂലല്ലോ. നമുക്കൊരു ദിവസം ഒരു കള്ളമെങ്കിലും പറയാതെ ഉറങ്ങാൻ പറ്റത്തില്ല. അതെങ്ങനാണല്ലോ, പള്ളിയിൽ വരും, പള്ളി വന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയുടെ പടി ഗേറ്റ് കടുവാ പള്ളിയുടെ അങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പേ ആ നിസ്കരിച്ച നിസ്കാരം ആർക്കെങ്കിലും കൊടുക്കും. ഇമാം ഇപ്പം ഭയങ്കര ലീവാണ്, എവിടെ പോണെന്നറിയില്ല, പ്രസംഗമൊക്കെ ആണെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ചുമ്മാറാണ്. മോദീന്റെ ബാങ്ക് പഴയതുപോലെ എത്ര പോരാ. അല്ലെങ്കിൽ ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ പറയും, ഇപ്പം കമ്മിറ്റിക്കാരൊക്കെ പഴയതുപോലെ ഒന്നുമില്ല, കൈയിട്ട് വാരലൊക്കെ കൂടുതലാണോ, കൈയിട്ട് വാരുന്നുണ്ടോ എന്നൊക്കെ. നിസ്കരിച്ച പതി പോലെ അപ്പോഴേ അവർക്ക് കൊടുക്കും. ഇത് കൊടുത്തിട്ടേ പോകത്തുള്ളൂ. ഇതാണ് നമ്മുടെ രീതി. ഇനി ഇവനും ഒന്നും കിട്ടിയില്ലെങ്കിൽ, ഇനി ഒന്നും പറയാൻ കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് കൂടി ഇരുന്നിട്ടും അങ്ങോട്ട് തുടങ്ങും. എന്തെങ്കിലുമൊക്കെ ചുമ്മാ തമാശക്ക് തന്റെ കൂടെ ഇരിക്കുന്നവരെ, ചെറുപ്പക്കാരൊക്കെ തന്റെ കൂടെ ഇരിക്കുന്നവരെ ചിരിപ്പിക്കാൻ വേണ്ടി, തമാശക്ക് വെറുതെ കള്ളം പറയുന്നവർ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വൈലുൽ ലില്ലദീ യുഹിബ്ബുനാ ബിൽ ഹദീസ് ലിയുദ്ഹിക മിൻഹുൽ ഖൗം ഫയക്ദിബു ലഹു വൈലുൽ ലഹു വൈലുൽ ലഹു. തമാശയ്ക്ക് പോലും തന്റെ കൂട്ടുകാരോട് കള്ളം പറയുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അവനാണ് സർവനാശമെന്ന് ഷഫിയോനാ പറയുന്ന തന്റെ കൂട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുന്ന തമാശക്ക്, അവനാണ് ഏറ്റവും വലിയ നാശം. എന്റെ പ്രിയമുള്ളവരെ, തമാശക്ക് പോലും കള്ളം പറയാത്തവന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? ജീവിതത്തിൽ തമാശക്ക് പോലും കള്ളം പറയാത്തവൻ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, അനസഈമുൻ ബിബൈതിൻ ഫീ വസതിൽ ജന്നാ ലിമൻ തറകൽ കദിബ വഇൻ കാന മാസിയാ. തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത ആരെങ്കിലും ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഞാനൊരു വീട് കൊണ്ട് ജാമ്യം നിൽക്കുന്നു എന്ന് ഷഫിയോനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കടുവാപ്പള്ളിയിൽ ഒരു രണ്ട് നില വീടല്ല, കടുവാപ്പള്ളിയിൽ ഒരു രണ്ട് നില വീടല്ല, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഞാനൊരു വീട് തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, നമ്മളാണെങ്കിൽ കള്ളം പറയുന്നൊക്കെ പോട്ട്, എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാണ് സഹിക്കാൻ പറ്റാത്തത്. നിങ്ങളുടെ ഈ അടുത്ത പ്രദേശത്ത് ഒരു പയ്യൻ പെണ്ണ് കാണാൻ പോയി, പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവൻ തിരിച്ചു വന്നു.
ഇവൻ തിരിച്ചു വന്നതിന് ശേഷം ഈ പെണ്ണിന്റെ മാമ ഇവനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ആറ്റിങ്ങലിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലമാണ്, സ്ഥലം ഞാൻ പറയുന്നില്ല, അവിടെ പോയി. അവിടെ പോയിട്ട് ഫസ്റ്റ് കണ്ട ബേക്കറിയിൽ കയറി ഒരിച്ച് അവര് ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് അവിടെ നിസ്കരിക്കുന്ന ഒരു വാപ്പുണ്ട്. ആ വാപ്പാനോട് ചോദിച്ചു, ഈ പയ്യന്റെ സ്വഭാവം എങ്ങനെ? ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അവന്റെ സ്വഭാവം എന്താന്ന് വെച്ചപ്പോ ഈ വാപ്പ് പറഞ്ഞു, ഞാൻ അവനെ കുറിച്ച് വല്ലതും പറഞ്ഞു തരണം, അതവൻ അറിയണം. കള്ളും കുടിച്ച് കഞ്ചാവ് അടിക്കുന്നവന്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വന്ന് എന്നെ ഈ കടയൊക്കെ തല്ലി പൊട്ടിക്കണം, എന്തിനാ ഒരു മുസ്ലിമായി ചെറുപ്പക്കാരനെ കുറിച്ച് ആവശ്യമില്ലാത്തൊക്കെ പറയണം. സ്തോഫറുള്ള നിങ്ങൾ വേറെ ആരെങ്കിലും പോയി അന്വേഷിക്കാൻ, ഇനി ഈ ചങ്ങാതി എന്തെങ്കിലും പറയണം. അവൻ കള്ളു കുടിക്കുന്നവനാണ്, അവന്റെ കൂടെ നടക്കുന്നവർ കഞ്ചാവ് അടിക്കുന്നവൻ, വീട് കയറി അടിക്കുന്നവനാണ്, ഇതും കൂടെ പറഞ്ഞിട്ടാ പറയണേ? ഒന്നുമില്ല, നമ്മളും അങ്ങനെ തന്നെ ഇരുന്നങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് അവസാനം പറയും, എന്തിനാ പച്ചയിറച്ചി തിന്നെ? പിന്നെ പെങ്ങന്മാർക്കാണെങ്കിൽ സഹോദരിമാർക്കാണെങ്കിൽ പിന്നെ കേരള സർക്കാർ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കും. കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ട് ഈ റോഡൊക്കെ ചെത്താൻ പോണ ഒരു ജോലിയുണ്ട്. ഇവിടെ കടുവാപ്പള്ളിക്കാര് പോകുന്നുണ്ടെന്ന് അറിയില്ല, ഉണ്ടോ ഇവിടെ? ഉണ്ടില്ലേ? അത് താത്താമാർ അങ്ങോട്ട് പോകും, ഒരു ദിവസം 5 മരം റെഡിയാക്കിയാൽ മതി, ഒരു മണിക്കൂർ കൊണ്ട് തീരും. പക്ഷെ രാവിലെ ഒരു 8 മണിക്ക് പൊക്കഴിഞ്ഞാൽ 2 മരത്തിന്റെ ചുവട് ചുട്ടിയിട്ട് അങ്ങോട്ട് എല്ലാരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് ദിക്റും ദുആയും അങ്ങോട്ട് തുടങ്ങും. എല്ലാരും പിന്നെ സലാത്തുകളൊക്കെ പറഞ്ഞോട്ട് അങ്ങോട്ടിരിക്കും. 10-11 മണിയാകുമ്പോ അമീർ വന്ന് പറയും, മതി പോകാം, എഴുന്നേറ്റ് വീട്ടിൽ പോകും, തോറ് കഴിക്കും, വീണ്ടും വന്നിട്ട് 2 മരം പിന്നെയും ദിക്റും ദുആയും. അവിടെ ഇരുന്ന് 5 മണിവരെ ഇരിക്കണം, ഇരുന്നിട്ട് സ്വർഗവും വാങ്ങിച്ചിട്ടേ പോകത്തുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, അല്ലാഹു ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽക്ക് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് അദാ മസ്ജിദുൻ നബവിയുടെ മുൻപദാ മസ്ജിദുൻ നബവിയുടെ മുകളിൽ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയുടെ വെളിയിൽ ഇരുന്നിട്ട് കരയാൻ തുടങ്ങി. ഒട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. യാ റസൂലല്ലാ, എന്തിനാ നബിയേ കരയുന്നത്? എന്തിനാ നബിയേ കരയുന്നത്? അങ്ങയാരാണ് വേദനിപ്പിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പൊന്നുമകള് ചോദിക്കുമ്പോൾ അല്ലാന്റെ റസൂല് പറയുന്നു, മോളെ ഫാത്തിമ, ഇന്നലെ ഞാൻ നരകം കണ്ടു മോളെ. നരകത്തിൽ എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം ജനതയെ കണ്ടു മോളെ, അവര് നരകത്തിൽ കടന്ന് വിളിക്കുകയാണ് മോളെ. അവരുടെ തലയുണ്ടല്ലോ പന്നിയുടെ തല പോലെ ഇരിക്കുന്നു, അവരുടെ ഉടലുകളുണ്ടല്ലോ കഴുതയുടെ ഉടല് പോലെ ഇരിക്കുന്നു, അവർ നരകത്തിൽ കടന്നിട്ട് വിളിച്ചു കൂവുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടു മോളെ. അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു തീരുമ്പോൾ അല്ലാന്റെ റസൂലങ്ങോട്ട് പറഞ്ഞു തീരുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാന്റെ പ്രവാചകരോട് തന്റെ പൊന്നുമകള് ഫാത്തിമ ചോദിക്കുകയാണ്, ഉപ്പാ, പന്നിയുടെ തലയും കഴുതയുടെ രൂപവുമുള്ള ആ വൃത്തികെട്ടവരാരാണ് ഉപ്പാ? അവരെന്ത് പാപമാ ചെയ്തതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പൊന്നുമകള് ഫാത്തിമ ബീവി ചോദിക്കുമ്പോൾ അല്ലാന്റെ റസൂല് പറയുന്നു, മോളെ ഫാത്തിമ, അവരാരാണെന്നറിയുമോ? ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സംസാരിച്ചപ്പോൾ കള്ളം പറഞ്ഞവരാണ് മോളെ. അവർക്ക് കിട്ടുന്ന ശിക്ഷ ഇതാണെന്ന് പറയുന്നു. പന്നിയുടെ തലയും കഴുതയുടെ രൂപവുമായിരിക്കും. അല്ലാഹു ആ വിഭാഗത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ. അള്ളാഹു ആ വിഭാഗത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, മനുഷ്യനാണ് കള്ളം പറയും, മനുഷ്യന്റെ പ്രകൃതം അങ്ങനെയാ, കള്ളം പറഞ്ഞു പോകും. പക്ഷേ കള്ളം പറയുമ്പോ ആ പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലാക്കുമ്പോ തൗബ ചെയ്യാനുള്ള മനസ്സെങ്കിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ റബിയ്യ റളിയല്ലാഹു തആല അനുഗ്രഹം കൊടുത്ത രണ്ടാമത്തെ ഉപദേശം, അല്ലാഹുവിന്റെ പ്രവാചകനോട് റബിയ്യ ചോദിക്കുന്നു, യാ റസൂലല്ലാ, സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത മോഹമുണ്ട് നബിയേ, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ നടക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ് നബിയേ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, റബിയ്യ, വഔഫു ഇദാ വഅത്തും, ഏ റബിയ്യ, വാഗ്ദാനം ചെയ്താ ലംഘിക്കല്ലേ റബിയ്യ. രണ്ടാമത്തെ കണ്ടീഷൻ വാക്ക് പറഞ്ഞാൽ പാലിക്കണം.
വാക്ക് പറഞ്ഞാ പാലിക്കണം. നമ്മൾ ഏത് വാക്കാ പാലിച്ചിട്ടുള്ള, ചുമ്മാ ആള് കൂടുമ്പോ എഴുന്നേറ്റ് നിന്നിട്ട്. സാധാരണ ഇപ്പൊ തൃശ്ശൂര് കുന്നംകുളത്തൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോ 6,666 രൂപ എല്ലാരും ചാടി എഴുന്നേറ്റ് കുറെ പേര് പറഞ്ഞു. സംഘാടകര് വീട്ടിൽ പോയപ്പോ ഉമ്മ പറയാ മോള് അറിയാതെ പറഞ്ഞാണ്. നമ്മള് ആള് കൂടുമ്പോ എല്ലാരും പറയും, പക്ഷെ അവസ്ഥനെ ചെന്ന് ചോദിക്കുമ്പത്തേക്ക് നമ്മുടെ മനസ്സ് മാറുക. ഏത് കാര്യമാണെങ്കിലും അങ്ങനെ. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഏത് കരാറാ നമ്മൾ പാലിച്ചിട്ടുള്ളത്? നാട്ടുകാരോട് ചെയ്തൊക്കെ പോട്ടും, അല്ലാഹുവോട് കരാറ് ചെയ്തവരല്ല. ആദൻ നബി അലൈഹിസ്സലാം നമ്മുടെ വാപ്പയാണല്ലോ, ആദൻ നബിയും ഹവ്വാ ബിവിയും. ഇവര് രണ്ടുപേരെയും പടച്ചവ സൃഷ്ടിച്ചു. സൃഷ്ടിച്ചിട്ട് ആദൻ നബി അലൈഹിസ്സലാമിനെ ഹവ്വാ ബിവിയോടും അല്ലാഹ് പറഞ്ഞു, ഖുർആൻ പറയുന്നു, പറയുന്നു ആദൻ നബിയോട്, അല്ല പറഞ്ഞു, ആദമേ ഈ കാണുന്ന സ്വർഗമുണ്ടല്ലോ, ഇതിനകത്ത് കടന്ന് നീയും നിന്റെ ഭാര്യയും എന്തു വേണമെങ്കിലും ചെയ്തോ, എന്തു വേണമെങ്കിലും തിന്നോ, എന്തു വേണമെങ്കിലും കാണിച്ചോ, പക്ഷേ ആ കാണുന്ന മരത്തിന്റെ അടുത്ത് പോകല്ലേ ആദമേ. ആദൻ നബി അലൈഹിസ്സലാമും തന്റെ ഭാര്യയും കൂടെ പോയി, രണ്ടിനെയും പടച്ചവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. എങ്ങനെ പുറത്താക്കി? ഉടുതുണി പോലും പടച്ചവൻ കൊടുത്തില്ല, തുണി പോലും, സ്വർഗത്തിലെ വസ്ത്രം പോലും കൊടുക്കാതെ രണ്ടിനെയും പുറത്താക്കി. നമ്മുടെ വാപ്പാനെ ഉമ്മാനെ എന്തിന്? ഒറ്റ കരാറ് ലംഘിച്ചതിന്റെ വിജയം. ഒരു മരത്തിന്റെ അടുത്ത് പോകല്ലെന്നാ പറഞ്ഞു. ഇവിടെ അല്ല നമ്മളെ വിളിച്ചിട്ട് ചോദിച്ച് ഞാൻ ആരാടാ ആലമുൽ അറുബാഗിൽ, അല്ല നീ ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളെ ദുനിയാവി വിട്ടുപോയ മറിച്ച് കളയാ, നിസ്കാരം ദുആ ദിക്ര ഖുർആൻ അല്ലോ എന്നെ തങ്ങളെ പോലെ ജീവിക്കാൻ പഠിച്ചാൽ ഒന്ന് വിട്ടേക്കാൻ. കടുവാ പള്ളി വന്നിട്ടോ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്ത് നിൽക്കുക, പള്ളിക്കകത്ത് നിൽക്കുക, ബാങ്ക് വിളിക്കുമ്പോ അല്ലെ ഷെയ്ത്താൻ ഓടുന്ന പോലെ ഇറങ്ങി വെളിയിലോട്ട് അങ്ങ്. നിസ്കാരം കഴിയുമ്പോ പിന്നെ കയറി. ഇതിനകത്ത് നിന്നാലും നിസ്കരിക്കാത്തവരുണ്ട്, പള്ളിക്കകത്ത് നിന്നിട്ട് പോലും നിസ്കരിക്കാത്ത എത്ര മുസ്ലിമീങ്ങൾ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്ക്. എനിക്ക് ഞാൻ ചോദിക്ക, ഇവരോടൊക്കെ എങ്ങനെ ഈ ബസ്സും റോഡ് ലോറിയും വണ്ടിയൊക്കെ പാഞ്ഞു പോകുന്ന ഈ ഹൈവേയിൽ എങ്ങനെ നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ തോന്നുന്നു? പാണ്ടി ലോറി നെഞ്ചത്തൂടെ കയറി ഇറങ്ങത്തില്ലേ? അള്ളാന്റെ പള്ളിക്കകത്ത് നിന്നിട്ട് നിസ്കരിക്കാത്ത എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റോഡിൽ പോയി ഇറങ്ങി നടക്കരുത്. ഞാൻ പറയാ, വളരെ സ്നേഹത്തോടെ പറയാം, പാണ്ടി ലോറിക്ക് അറിയത്തില്ലല്ലോ നീ ഇവിടുത്തെ വലിയ മഹാനാണ്. കാരണം നിന്റെ നെഞ്ചത്തൂടെ കയറി ഇറങ്ങിയില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. കാരണം എന്ത്? നീ എന്താ ചെയ്യണം? നിന്റെ ജീവിതത്തിൽ ഒരു നേരമെങ്കിലും നിസ്കരിക്കുന്നുണ്ടോ? നിസ്കാരമോ ഇബാദത്തോ നിന്റെ ജീവിതത്തിലില്ല, പിന്നെ എന്തിനാ പഠിച്ചോ നിന്നോട് കരുണ കാണിക്കണേ? ഇത്രയും നാളും നിന്നോട് കരുണ കാണിച്ചതിന് നീ പോയി അള്ളാഹിനെ സ്തുതിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചെറുപ്പക്കാരൊക്കെ ബൈക്കിന്റെ മുകളിൽ ഇരുന്നിട്ട് പാഞ്ഞു പോവുക, ട്രാൻസ്പോർട്ടിന് അടിയിൽ നിന്ന് ഇവനിങ്ങനെ അങ്ങോട്ട് വണ്ടി വെട്ടിച്ചിട്ട് പോകുമ്പോ ഓനോട് ചോദിച്ചാൽ പറയും, ഞാൻ വെട്ടിച്ചത് കൊണ്ടാ രക്ഷപ്പെട്ടേ. ഇവൻ പറയണത് ഞാൻ വെട്ടിച്ചത് കൊണ്ടാന്ന്. എന്റെ പൊന്നുമോനെ, നീ വെട്ടിച്ചത് കൊണ്ടൊന്നല്ല, നിന്റെ വാപ്പയും ഉമ്മയും വീട്ടിൽ സുബൈ നിസ്കരിച്ചിട്ട് സുജൂതി കടന്നിട്ട് കരയ, അള്ളാഹുവെ ഒരെണ്ണേ ഉള്ളൂ, അവർ റോഡിൽ പോവാ, ഒന്നും നോക്കിക്കൊണ്ടേ. എടാ ഇത് കൊണ്ടാ നീ രക്ഷപ്പെട്ടു പോണേ. പക്ഷെ അള്ള എന്നും ഇതൊന്നും കേൾക്കത്തില്ല, കാരണം നീ അങ്ങനെയല്ലേ ചെയ്യുക. എന്നും പടച്ചവനൊന്നും കേൾക്കൂല, തരുമ്പോ എട്ടിന്റെ പണിയെ തരത്തുള്ളൂ. നട്ടന്റെ ഒടിഞ്ഞിട്ട് വീട്ടില് പിന്നെ ബെഡിന്റെ മുത്ത് ഇങ്ങനെ വെട്ടിയിട്ടേക്കുന്ന പോലെ കിടക്കാനേ പറ്റും. ആ സമയത്ത് ഇവൻ പറയണത് എന്താണെന്നറിയാവോ? ഒന്ന് നേരെ ആയിരുന്നെങ്കിൽ കടുവാ പള്ളിയിൽ പോയി സുബൈ നിസ്കരിക്കാം. എന്റെ പൊന്നു സഹോദരങ്ങളെ, ആ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇങ്ങനെ വരുന്ന വഴി നോക്കുമ്പോ നബിദിനാണല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇങ്ങനെ വരുമ്പോ ഇപ്പൊ നബിദിനമൊക്കെ മാറി, പണ്ടൊക്കെ ഫ്ലെക്സി ബോർഡ് വെച്ചിട്ട് നബിദിന ആശംസകൾ KMYF അല്ലെങ്കിൽ ഇങ്ങനെ സംഘടനകളൊക്കെ പേരാ. ഇപ്പൊ ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോ ഒരു സ്ഥലത്ത് മമ്മൂട്ടിയുടെ മോന്റെ ഫോട്ടോ, ആൾക്കാരുള്ള ആ മമ്മൂട്ടിയുടെ മോന്റെ പേര് എഴുതിയിട്ട് താഴെ നബിദിന ആശംസകൾ. എന്റെ ചെറുപ്പക്കാര് മാറി. എന്റെ പ്രിയപ്പെട്ട മമ്മൂട്ടി ഫാൻസുകാരൊക്കെ നബിദിന ആശംസകൾ ഫ്ലെക്സിയുടെ ബോർഡ്, മമ്മൂട്ടി നിൽക്കുന്ന ഫോട്ടോ, അതിന്റെ താഴെ നബിദിന ആശംസകൾ പച്ചയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കണം എന്റെ സമുദായം. പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, വെള്ളിയാഴ്ച ദിവസം വാപ്പ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഇവൻ പോകും. ഇവൻ രാവിലെ കുളിച്ചൊരുക്കുമ്പോ വാപ്പ വിചാരിക്കും പള്ളിയിൽ പോവാം, വാപ്പ വിചാരിക്കും കടുവാ പള്ളിയിൽ പോവായിരിക്കും മോൻ തവജ്ജുന്ന സുബി പിന്നെ ജുമാ നിസ്കരിക്കാൻ. ഇവൻ രാവിലെ എഴുന്നേറ്റ് ഒരു 8 മണിയൊക്കെ ആകുമ്പത്തേക്ക് ബൈക്ക് കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് ആറ്റിങ്ങ പോകും, ട്രിംസിലോ അല്ല വല്ല ഗൗരിയിൽ എവിടെങ്കിലും പോയിട്ട് അവിടെ അവന്റെ സുബി അവന്റെ ജുമാ അവിടെ അവിടെ പോകുമ്പോ രാവിലെ അവന്റെ വാപ്പാടെ ഫ്ലെക്സി ഇങ്ങനെ കിട്ടുന്നുണ്ടാവും. ചെറുപ്പക്കാരെല്ലാം കൂടെ വലി ഞങ്ങൾ കയറും എന്റെ മുകളിലോട്ട്, വലിയ ഫ്ലെക്സി ബോർഡിന്റെ മുകളിൽ വലിഞ്ഞു കയറിയിട്ട് മാലയൊക്കെ ഇട്ടിട്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നോക്കുമ്പോ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാട്ടുറവിയായി ഇമ്രുൽ കൈസ് ഉണ്ട്.
ഇമ്രുൽ ഖൈസിന്റെ ചരിത്രം പറയുമ്പോ ഒരു നാലു വരി പദ്യം നമുക്ക് വായിക്കാൻ കഴിയും. അമുറു അലാ ജിദാരി ദിയാരി ലൈലാ ഉഖബ്ബിലു ദൽ ജിദാറ വൽ ജിദാറാ വമാ ഹുബ്ബു ദിയാരി ശറഫ്ന ഖൽബീ വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറാ. തന്റെ കാമുകിയായ ലൈലയുടെ വീടിനടുത്തൂടെ വരുമ്പോ മതില് കാണുമ്പോ കെട്ടിപ്പിടിച്ച ഉമ്മ കൊടുക്കുക. ലൈലയുടെ വീട്ടിൽ നിന്ന് പട്ടി ഇറങ്ങി വരുമ്പോ ചെന്നിട്ട് പട്ടിയെ പിടിച്ച് കാലിനടിയിൽ പിടിച്ചിട്ട് ചുംബനം കൊടുത്തിട്ട് പറയാ, പട്ടി നീ എത്ര ഭാഗ്യവാനടാ, എന്റെ പെണ്ണ് ചവിട്ടിയ സ്ഥലത്ത് ചവിട്ടാ നിനക്ക് കിട്ടിയില്ല. ഓൻ അതാ പറയുന്നത്, ഇവനാണ് വെള്ളിയാഴ്ച രാവിലെ സിനിമാ തിയേറ്ററിൽ പോയിട്ട് അവന്റെ വാപ്പാടെ ഫോട്ടോ ഒന്നുമല്ല, അവനുമായിട്ട് ഒരു ബന്ധമില്ലാത്തവൻ, അവന്റെ മോടി ഇങ്ങനെ വലിഞ്ഞങ്ങോട്ട് കയറി മാലയൊക്കെ ഇട്ട് പാലൊക്കെ എടുത്ത് ഒഴിച്ചിട്ട് ഈ അടുത്ത് ഇങ്ങനെ തിരുവനന്തപുരത്ത് ആറ്റിങ്ങന്റെ അപ്പുറത്ത് ഇങ്ങോട്ട് വരുമ്പോ എഴുതി വെച്ചിരിക്കുന്നു സച്ചിൻ ടെണ്ടുൽക്കർ, അതിന്റെ താഴെ എഴുതി വെച്ചിരിക്ക, ഏ സച്ചിൻ നീ ജീവിച്ച കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞ ഞങ്ങൾ എത്രയോ ഭാഗ്യവാൻ. മൂന്ന് ചെറുപ്പക്കാർ മുസ്ലിം ചെറുപ്പക്കാരുടെ പേരടി എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിനോട് ഞാൻ പറയുകയാണ്, എന്റെ പൊന്നുമക്കളെ ആരമറന്നാലും പടശവന മറക്കല്ലേ, ആരോട് കളിച്ചാലും നന്നാരോട് കളിക്കല്ലേ, നീ സിനിമാ തിയേറ്ററിന്റെ ഉള്ളറകളിൽ പോയി കൈയടിച്ച് തീർക്കാനുള്ളതല്ലടാ നിന്റെ യുവത്വം. ഇനി ദിനം വരുമ്പോൾ ഏതെങ്കിലും ഒരു മൂലയിൽ പരിപാടി സംഘടിപ്പിച്ചിട്ട് അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടാ, ഏതെങ്കിലും ഒരു ദിവസം പള്ളിക്കകത്ത് വന്ന് തലകുത്തി വീണിട്ട് ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പൊന്നുമോര്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് ചെറുപ്പക്കാരുടെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്, ഈ സിനിമാ താരങ്ങളല്ലടാ, മമ്മൂട്ടിയും മോഹൻലാലും അല്ലടാ, അമ്മാന്റെ റസൂൽ എത്രയോ ചെറുപ്പക്കാരുടെ ചരിത്രം പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്, മഹാനായ ഉമൈർ റളിയല്ലാഹു തആലാഹു കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുകയാ. ഒരു ചെറുപ്പക്കാരനായ സഹാബിയാ ഉമൈർ കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണു നിറയുകയാണ്. പ്രവാചകനോട് ഉമൈർ ചോദിക്കുന്നു, യാ റസൂലല്ലാ, എന്തിനാ നബിയെ കരയുന്നത്, എന്തിനാ നബിയെ കരയുന്നത്. ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏ ഉമൈറേ, നിന്റെ പഴയ കാലമൊന്ന് ഞാൻ ഓർത്തുപോയി ഉമൈറേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആരാ ഉമൈർ എന്നറിയുമോ, ആരാണ് ഉമൈർ എന്നറിയുമോ, മക്കയിലെ ഏറ്റവും വലിയ കുടുംബത്തിൽ പിറന്നവനാ, ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവനാ, ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളവനാ. മഹാനായ ഉമൈർ റളിയല്ലാഹു തആലാഹു മുസ്ലിമാകുന്നതിന് മുമ്പ് ധരിച്ചിരുന്ന വസ്ത്രമുണ്ടല്ലോ, സ്വർണത്തിന്റെ നൂലുകൾ കൊണ്ട് നെയ്തിരുന്ന വസ്ത്രമാണ്. ഉമൈർ റളിയല്ലാഹു തആലാഹു കുതിരയുടെ മുകളിൽ അതാ വരുന്നത് കാണാൻ, മദീനയിലെ പെണ്ണുങ്ങൾ വന്നിട്ട് റോഡിന്റെ ഓരത്ത് കാത്തു നിൽക്കുമായിരുന്നു. ആ ഉമൈർ റളിയല്ലാഹു തആലാഹുണ്ടല്ലോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് നടന്നു വരുമ്പോൾ അതാ ഒരു വസ്ത്രം ധരിച്ചിരിക്കുകയാ, 40 സ്ഥലങ്ങളിൽ കണ്ടം വെച്ച് തച്ചിരിക്കുന്ന വസ്ത്രവും ധരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. ആ ചെറുപ്പക്കാരനായ ഉമൈർ ഉണ്ടല്ലോ, അതാ ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പുറകെ നിന്നിട്ട് ഉമൈർ ചിരിക്കുകയാ, ഉമൈർ കളിക്കുകയാ, വല്ലാത്ത സന്തോഷമാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് കാമുകിയും കൊണ്ട് സിനിമാ തിയേറ്ററിന്റെ ഉള്ളറകളിൽ വെള്ളിയാഴ്ച ദിവസം കൈയടിക്കുമ്പോൾ നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരൻ ഉഹദിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നിന്ന് ചിരിക്കുകയാ. സഹാബത്ത് ചോദിച്ചു, ഉമൈറേ എന്തിനാടാ ചിരിക്കുന്നത്, എന്തിനാടാ ചിരിക്കുന്നത്, നിന്റെ മുഖത്തെന്തേ ഇത്ര സന്തോഷമെന്ന് ചോദിക്കുമ്പോൾ അതാ ഉമൈർ പറയുന്നു, സഹാബത്തേ അടുത്ത ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങേണ്ടത് ഞാനല്ലേ, അടുത്തതായിട്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം ചെയ്യാൻ ഇറങ്ങേണ്ടത് ഞാനല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേട്ടില്ലേ, ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് സ്വർഗത്തിന്റെ വാസന അടിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങോട്ട് പറയുമ്പോൾ കാരക്ക കടിച്ചു കൊണ്ടിരിക്കുന്ന ഉമൈർ ഉണ്ടല്ലോ, തന്റെ കയ്യിലിരുന്ന കാരക്ക എടുത്തിട്ട് വലിച്ചെറിയുകയാ. എന്നിട്ടാ കാരക്ക തിന്നുന്ന സമയം പോലും എനിക്ക് ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോയി ശഹീദാവുകയാ. അവസാന
അവസാനമുണ്ടല്ലോ, ഈ കോടീശ്വരനായ സഹാബിയുണ്ടല്ലോ, ഈ സൗന്ദര്യമുള്ള സഹാബിയുണ്ടല്ലോ, തന്റെ മയ്യത്തങ്കോട്ട് കഫം പുതിയാരെടുക്കുമ്പോ കഫം പുതിയാ പോലും തുണി തികയുന്നില്ല, തന്റെ തലമറയ്ക്കുമ്പോ കാല് വെളിവാവുകയാ, തന്റെ കാല് മറയ്ക്കുമ്പോ തല വെളിവാവുകയാ. അവസാനം അതാ സഹാബത്തുണ്ടല്ലോ, ഒരു വൃക്ഷത്തിന്റെ ഇല പറിച്ചു കൊണ്ടുവന്ന്, പുല്ല് പറിച്ചു കൊണ്ടുവന്ന് തന്റെ കാലങ്കോട്ട് മറച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ കൊണ്ടുപോയി കബറടക്കി എന്ന് ചരിത്രം പറയുമ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന യുവത്വമേ, കടുവാപ്പള്ളിയിലുള്ള ചെറുപ്പക്കാരാ, ആ ഉമൈർ റളിയല്ലാഹു തആല അൻഹു കടക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലൊന്ന് കടക്കുന്നത് പോയിട്ട്, ആ സ്വർഗമൊന്ന് കാണുന്നത് പോയിട്ട്, ആ സ്വർഗമൊന്ന് ചോദിക്കുന്നത് പോയിട്ട്, 500 വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ വാസനയുണ്ടല്ലോ, അതൊന്ന് ശ്വസിക്കാൻ നിനക്ക് യോഗ്യതയുണ്ടോ? നിനക്ക് യോഗ്യതയുണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ആലോചിക്കണം, ആ സ്വർഗത്തിന്റെ വാസനയൊന്ന് ശ്വസിക്കാൻ നമുക്ക് യോഗ്യതയുണ്ടോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, വെറുതെ ഒന്നും സ്വർഗം കിട്ടൂലടാ, വെറുതെ ഒന്നും സ്വർഗം കിട്ടൂല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് സ്വർഗം കിട്ടാനുള്ള കാര്യം എന്താ? തന്റെ ശരീരവും തന്റെ സമ്പത്തും ദീനിന് വേണ്ടി വിൽക്കുക. വെറുതെ സ്വർഗത്തിൽ പോകാനൊന്നും പറ്റൂല. കേവലം 5 വഖത്ത് പള്ളിക്കകത്ത് വന്ന് തലകുത്തി വീണാ കിട്ടില്ല സഹോദരങ്ങൾ. അതുകൊണ്ട് മമ്മൂട്ടി മോഹൻലാലിനെ ഒക്കെ വിട്ടിട്ട് നല്ല സെറ്റപ്പ് സൂപ്പർ സൂപ്പർ ചെറുപ്പക്കാരായ സഹാബികളുടെ ചരിത്രം അള്ളാന്റെ റസൂൽ അങ്ങോട്ട് പഠിപ്പിച്ചുതരാ. കണ്ട് പഠിച്ചിട്ടൊന്ന് അവരൊക്കെ സഞ്ചരിച്ച പാതയിലൂടെ സഞ്ചരിക്കുക, അല്ലെങ്കിൽ നീ റോഡിലൂടെ ബൈക്കിൽ പോകരുത്. നിസ്കരിക്കാത്തവൻ റോഡിലൂടെ നടന്നു പോയാൽ മതി, ഇവൻ ഇനി കെട്ടിന്റെ മുകളിൽ കൂടെ നടന്നു പോയാലും വണ്ടി നിന്റെ നെഞ്ചത്തൂടെ കയറിപ്പോകും. കാരണം എന്താ? അങ്ങനെയാണ് നിന്റെ ജീവിതം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കണ്ടീഷൻ, മഹാനായ റബിയ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കാൻ പാടില്ല, ചെയ്യുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കണ്ടീഷൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ റബിയ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഏ റബിയ, സ്വർഗം വേണോ റബിയ? സ്വർഗം വേണോ റബിയ? വിശ്വാസ വഞ്ചന കാണിക്കല്ലേ റബിയ. മൂന്നാമത്തെ കണ്ടീഷൻ, ലോകം മറിക്കണതൊന്നുമല്ല, അല്ലാന്റെ റസൂല് പറയുന്ന വിശ്വാസ വഞ്ചന കാണിക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, നാളെ മഹ്ശറയിൽ കടുവാപ്പള്ളിയിലുള്ള എല്ലാരും ഒരുമിച്ച് കൂട്ടുമ്പോ ചില മഹാന്മാർ വരുന്ന പിന്ദ്വാരങ്ങളിൽ വലിയ കൊടി കുത്തി വെച്ചിട്ടുണ്ടാവും. ഇവൻ ഇങ്ങനെ നടന്നു വരുന്ന കാണുമ്പോ എല്ലാരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്ക. അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ച്, നബിയെ, ഈ കൊടിയും വെച്ചോണ്ട് വരുന്നവൻ ആരാ? അല്ലാന്റെ റസൂല് പറയാ, അത് ചതിയന്മാരാണ്. ഇവൻ ചതിച്ചതിനനുസരിച്ച് ഇവന്റെ കൊടിയുടെ നീളം കൂടുന്ന, കടുവാപ്പള്ളിയുടെ മിനാര തോറ്റു പോകും നമ്മുടെ കൊടിയുടെ മുന്നിൽ. കാരണം അത്രയ്ക്കും ചതിച്ചിട്ടുണ്ട് നമ്മള്. വിശ്വാസ വഞ്ചന, കല്യാണം മുടക്കാൻ എന്തൊക്കെ പരിപാടികളാണ്, നമ്മുടെ കൊടിയുടെ നീളം വലുതായിരിക്കും. അല്ലാഹു തൗബ ചെയ്യാനുള്ള മനസ്സ് എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് കുടുംബജീവിതമാണല്ലോ വളരെ എളുപ്പം. ഇന്ന് ചതിക്കാൻ ഏറ്റവും എളുപ്പം കുടുംബജീവിതം. എന്റെ നാട്ടില് ഒരു കല്യാണം നടന്നി അടുത്ത്, 101 പവനും ബെൻസ് കാറൊക്കെ അല്ല, ഷിഫ്റ്റ് കാറൊക്കെ കൊടുത്തിട്ട് വലിയ കല്യാണം. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോ ഈ പെണ്ണ് ഇതെല്ലാം കൂടെ, അവൻ ബാത്റൂമിൽ കയറിയപ്പം വെളിയിൽ നിന്ന് പുറ്റി കിട്ടിയിട്ട് ഇതെല്ലാം എടുത്തുകൊണ്ട് ഒളിച്ചോടി പോയി കാമുകന്റെ കൂടെ. ഈ പെണ്ണിനോട് പത്രക്കാരി ചോദിച്ചു, എടി പോകണമെങ്കിൽ നിനക്ക് അങ്ങ് ആദ്യം പൊക്കൂടായിരുന്നു, എന്തിനാ നീ ഇങ്ങനെ ഒരുത്തന്റെ ജീവിതം തകർത്തേന്ന്? ഇപ്പൊ ഇവള് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പോയിരുന്നെങ്കിൽ കയറിപ്പോന്ന വീട്ടിലൊരു നിലയും വിലയൊന്നും ഉണ്ടാകത്തില്ല, ഇതാകുമ്പോൾ 101 പവനും കാറൊക്കെ ആയിട്ട് കയറി പോകാൻ അഭിമാനമുണ്ടെന്ന്. അവക്ക് ഒരുത്തന്റെ കൂടെ ഒരു ദിവസം കടന്നത് വേറെ ഒന്നും തോന്നിയില്ല. ഇതാണ് ഇന്നത്തെ ലോകം. ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, തൃശ്ശൂര് കുന്നംകുളത്തിനടുത്ത് പരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് യുവസമൂഹമേ എവിടെന്ന് പറഞ്ഞിട്ടുള്ള വിഷയം ഈ മാസം 5 പ്രസംഗിക്കാൻ പോയപ്പോ ഒരു സംഘടന നടത്തിയ അവരുടെ ഒരു റിപ്പോർട്ട് കൊണ്ടുതന്നു, 64 മുസ്ലിം പെണ്ണുങ്ങൾ ആ മുസ്ലിമിയുടെ ഒളിച്ചോടി പോയിക്കണം. 2013 64 മുസ്ലിം പെൺകുട്ടികൾ ഒളിച്ചോടി പോയ കഥയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിൽ പോവാ, നേരെ ആറ്റിങ്ങിയാ പോവാ. എന്നിട്ട് പിന്നെ ആറ്റിങ്ങിന്റെ കാര്യമൊന്നും പറയണ്ട, സീഡികളൊക്കെ പിടിച്ചത് ആറ്റിങ്ങിലായിരുന്നു.
സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ബാഗ് നോക്കിയപ്പം നല്ല നല്ല പ്രസംഗത്തിന്റെ സീഡികൾ പിടിച്ചത് നമ്മുടെ മക്കളൊക്കെയാണല്ലോ. എങ്ങനെ ആകാതിരിക്കും? ഇന്നത്തെ നമ്മുടെ മക്കൾ വളർന്നു വരുന്ന ചുറ്റുപാട് അതാണല്ലോ. ഒരു പയ്യൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറിയ പയ്യൻ കുറ്റിക്കാട്ടിൽ നിന്ന് വീടി വലിച്ചുകൊണ്ടിരിക്കാം. ഈ വീടി വലിച്ചുകൊണ്ട് നിൽക്കുന്ന പയ്യനോട് ടീച്ചർ വന്ന് ഇവന്റെ ചെവിയിൽ പിടിച്ചിട്ട് പറഞ്ഞിട്ട് കള്ള വീടി വലിച്ചുകൊണ്ട് നിൽക്കുന്നില്ലേ? ഇവൻ പറഞ്ഞു, ടീച്ചറെ ഞാൻ ചെയ്തത് തെറ്റാണ്. അത് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം. ഞാനും ടീച്ചറും കൂടെ കുറ്റിക്കാട്ടി നിൽക്കണമെന്ന് മറ്റാരെങ്കിലും കണ്ടാൽ തെറ്റിദ്ധരിക്കും. നമ്മൾ രണ്ടുപേരും കൂടെ നിൽക്കണം. ഇങ്ങനത്തെ മക്കളാ നമ്മുടെ മക്കൾ. എങ്ങനെ ആകാതിരിക്കും? വാപ്പായിക്ക് തന്റെ മകള് ഒരുത്തനെ പ്രണയിക്കുന്നു പറയുമ്പോ എന്താ ഈമാ? അപ്പോഴാണ് നമ്മുടെ വാപ്പ വടിയൊക്കെ എടുക്കുന്നത്. മകനൊരു കാമുകയുണ്ട്, അല്ലെങ്കിൽ മകനൊരു കാമുകയുണ്ട്, തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമം തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് വാപ്പന്മാരൊന്നും ചിരിക്കണ്ട. കടുവാപ്പ എല്ലാരും പ്രായമുള്ളവർ വിചാരിക്കണേ ഈ ചെറുപ്പക്കാർക്ക് മാത്രമേ പ്രണയമുള്ളൂ. ഇപ്പൊ ചെറുപ്പക്കാരെ പിന്നെയും വിശ്വസിക്കാൻ, ഈ വാപ്പന്മാരെ വിശ്വസിക്കാൻ പറ്റാത്ത കാരണം ഈ പോത്തൻകോട് നിങ്ങളുടെ അടുത്ത പ്രദേശമാണല്ലോ പോത്തൻകോട്. ഇവിടെ ഒരു പെണ്ണ് ഒരാളെ പ്രണയിച്ചു. കണ്ണൂരാണ് ഈ പയ്യന്റെ വീട്. ഫോണിലൂടെ പ്രണയിച്ചിട്ട് 6 മാസം നീണ്ട പ്രണയം. പ്രണയത്തിന്റെ ഒടുവില് തന്റെ കാമുകനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇവിടുന്ന് വൈകിട്ട് പോകുന്ന 8:40 പോകുന്ന മംഗലാപുരം എക്സ്പ്രസിൽ കയറി പോയി. രാവിലെ 4:45 കണ്ണൂർ ട്രെയിൻ എത്തി. ഈ പെണ്ണ് നേരെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ പോയി. അവിടെ നിന്ന് കറങ്ങണ കണ്ടപ്പോ 19 വയസ്സേ ഉള്ളൂ. ഈ ഓട്ടോക്കാര് പോലീസ് ഈ പെണ്ണിനോട് ചോദിച്ചു, എന്ത് മോളെ നിക്കണേ? അതൊരാളെ കാണാമെന്നാണ്. സ്ഥലം പോലീസിനെ വിളിച്ചു പറഞ്ഞു. പോലീസ് വന്ന് 5:45 ഈ പെണ്ണ് കറങ്ങുന്ന കണ്ട് പോലീസ് കൊണ്ടുപോയി ചോദിച്ചു. പറഞ്ഞു, ഒരാളെ പ്രണയിച്ചു, കാമുകനെ കാണാമെന്നതാ. കൊടുത്ത നമ്പറിൽ വിളിച്ചു. അങ്ങനെ ഒരു 7 മണി ആയപ്പോ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു, 6 മാസം നീണ്ട പ്രണയത്തിൽ തന്റെ രാത്രികൾ മുഴുവനും പകലാക്കിയ കാമുകനെ കാണാൻ കസേരയിൽ ഈ പെണ്ണിങ്ങനെ ഇരിക്കുമ്പോ 62 വയസ്സുള്ള മുഹമ്മദ് കുഞ്ഞെന്ന് പറയുന്ന ഒരു വാപ്പ നടന്നു വരിക. രാത്രി മൊത്തം വാതിൽ നടത്തിയത് പാവപ്പെട്ടവനാണ്. വാപ്പന്മാരുടെ സ്വഭാവം അങ്ങനെയാണ്. പണ്ട് ചെറുപ്പക്കാർ മാത്രം. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പ്രണയിക്കാനും അവരുടെ ജീവിതം തുലയ്ക്കുന്നവരെ നമ്മൾ അവരെ അടിച്ചിട്ടും പിടിച്ചിട്ടൊന്നും കാര്യമില്ല. മക്കൾക്ക് മൊബൈൽ മേടിച്ചു കൊടുക്കും, അങ്ങനെ പ്രണയം. അത് കഴിയുമ്പോഴോ വൈകുന്നേരമാകുമ്പോ പ്രേമത്തിന്റെ ABCD അറിയാത്ത മകളുടെ കയ്യിൽ നല്ല ആൽബത്തിന്റെ CDകൾ കൊണ്ട് വാപ്പ കൊടുത്തിട്ട് പറയാ, മോളെ കണ്ടു പഠിക്കണം എങ്ങനെയാ പ്രണയിക്കേണ്ടത്. ഞാനിങ്ങനെ അടുത്തൊരു പാട്ട് കേട്ട് പള്ളിക്കകത്താണ് പാടാൻ പാടില്ല എങ്കിലും ഈ അടുത്ത് ഞാന് ഇങ്ങനെ ഒരു യാത്രയിൽ ഒരു ആൽബം ഒരു ഇങ്ങനെ ഇട്ടിരിക്കുന്ന കണ്ടപ്പം യാദൃശികമായി കാണേണ്ട വന്നു. അടുത്ത വീട്ടിലെ കല്യാണത്തിന് പന്തലൊരുങ്ങിയ നേരത്ത് തീ പുകഞ്ഞത് അടുപ്പിലല്ല എന്റെ നെഞ്ചില. എല്ലാരും ചിരിക്കുന്ന സീൻ മനസ്സിലായെന്ന് തോന്നുന്നു. എങ്ങനെ പ്രണയിക്കണം, പ്രണയിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ചാവണോന്ന് വരെ അതിനകത്ത് പഠിക്കും. ഒരു മനുഷ്യരെയും ചതിക്കല്ലേ, ഒരു മനുഷ്യരെയും വഞ്ചിക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ടല്ലോ, വാപ്പാന്റെ പ്രതീക്ഷകള് തകർത്തു കളയുകയാണ്. ഗൾഫ് നാടുകളിൽ കടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ. ഈ കടുവാ പള്ളിയിലുള്ള എത്രയോ പാവപ്പെട്ടവർ ഗൾഫ് നാടിൽ കടന്ന് കാളകളെ പോലെ ഉറങ്ങാൻ സമയമില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല, അറബികളുടെ അടിമകളെ പോലെ ജോലി ചെയ്യുകയാ. അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് പണമുണ്ടാക്കി കൊടുക്കുമ്പോൾ ശംഖുമുഖത്തും ശംഖുമുഖം കടപ്പുറത്തിലും അതുപോലെ തിരുവനന്തപുരത്ത് കോവളത്തിലും പാപനാശത്തിലും തന്റെ കാമുകനെയും കൊണ്ട് വർദ്ധയും ധരിച്ചുകൊണ്ട് ഹെലിമെറ്റും ഇട്ടുകൊണ്ട് കറങ്ങുന്ന പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരുണ്ടല്ലോ. ഭർത്താവ് കിടക്കേണ്ട കിടപ്പറയിലേക്ക് അമുസ്ലിമായ ഓട്ടോകാരനെയും ഏതെങ്കിലും ഒരുത്തരെ കിട്ടിയാൽ അവനെ വിളിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കയറുമ്പോൾ ഭർത്താക്കന്മാരെ ചതിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ടല്ലോ. റോഡിന്റെ ഓരത്ത് ചിരിക്കുന്ന തൊലിവിളപ്പുള്ള പെണ്ണിനെ കാണുമ്പോൾ ദുനിയാവും ആഹ്റവും വലിച്ചെറിയുമല്ലേ, അവന്റെ ഈമാര് കുടിച്ചു മൂടുകയല്ലേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, എത്ര വലിയ സുന്ദരി വിളിച്ചാലും എത്ര വലിയ പണക്കാരി വിളിച്ചാലും എത്ര വലിയ കുടുംബത്തിൽ പിറന്നവളാണെങ്കിലും പൊന്നുമോരേ ഒരു പെണ്ണിന്റെ ചതിയിൽ വീണു പോകല്ലേ. നിന്റെ വീട്ടില് നിനക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് കാത്തിരിക്കുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ, ആ പെണ്ണിനെ നീ മറക്കല്ലേ മോനെ.
ഗൾഫ് നാടുകളിൽ കടന്ന് നിനക്കും നിന്റെ മക്കൾക്കും വേണ്ടി രാപ്പകലുകൾ രക്തം വെള്ളമാക്കിയിട്ട് കഷ്ടപ്പെടുന്ന നിന്റെ പ്രിയതമന മറക്കല്ലേ മോളെ. അവൻ ഒരു വർഷമായാലും രണ്ടു വർഷമായാലും നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ കഴിയുന്നില്ലെങ്കിലും പക്ഷേ മോളെ എന്നെങ്കിലും അവൻ വരും മോളെ, എന്നെങ്കിലും വരും മോളെ. അവസരം കിട്ടുമ്പോൾ ആരും അറിയില്ലെന്ന് പറഞ്ഞിട്ട് ആരും കാണില്ലെന്ന് പറഞ്ഞിട്ട് നിന്നെ പലരും പല മോഹ വാഗ്ദാനങ്ങൾ തരുമ്പോൾ ചതിക്കുഴിയിലേക്ക് വീണു പോകല്ലേ സഹോദരാ. ഏതെങ്കിലും കടുവാ പള്ളിയിലുള്ളവരെ സുന്ദരി പെണ്ണ് വിളിക്കുമ്പോൾ എനിക്ക് നിന്നെ വേണ്ടടി, എനിക്ക് നിന്നെ വേണ്ടടി, എനിക്കല്ലാതെ സ്വർഗം മതിയടി എന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? അതാ ഒരു ചെറുപ്പക്കാരൻ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാണ്. ഒരു ചെറുപ്പക്കാരൻ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാ. യാഫി എന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, യാഫി കമ്പോളത്തിലൂടെ നടന്നു പോകുമ്പോൾ തന്റെ ശരീരത്തിൽ നിന്ന് സുഗന്ധമടിച്ചു വീശുകയാണ്. എല്ലാവരും ചോദിക്കുന്നു, യാഫിയേ എവിടുന്നാടാ ഈ സുഗന്ധം, എവിടുന്നാടാ ഈ സുഗന്ധം? യാഫി പറയുകയാ, എന്റെ ശരീരത്ത് സുഗന്ധം തേച്ചിട്ടില്ല. അവസാനം യാഫി എന്ന ചെറുപ്പക്കാരൻ തന്റെ വീടിനകത്ത് വന്നിരിക്കുമ്പോൾ ഒരു മഹാനായ മനുഷ്യൻ കടന്നു വരികയാ. യാഫി റഹ്മഹുല്ലാനോട് ചോദിക്കുന്നു, മോനേ എവിടുന്നാടാ ഈ സുഗന്ധം, എവിടെ നിന്നാടാ ഈ സുഗന്ധം, സഹിക്കാൻ കഴിയുന്നില്ല മോരെ. യാഫി എന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ മുഖത്തേക്ക് കൈയെടുത്തടച്ചു വെച്ചിട്ട് യാഫി എന്ന ചെറുപ്പക്കാരനോട് കഥ പറഞ്ഞു കൊടുക്കുകയാ. നാളുകൾക്ക് മുമ്പുണ്ടല്ലോ ഈ രാജ്യത്തെ രാജാവിന്റെ മകളുണ്ടല്ലോ, തോഴിമാരെ എന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ, കൊട്ടാരത്തിലേക്ക് എന്നെ വിളിക്കുകയാ. കൊട്ടാരത്തിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ തോഴിമാർ ഓരോ കവാടങ്ങളും അടയ്ക്കുകയാ. അവസാനമതാ രാജാവിന്റെ കൊട്ടാരത്തിന്റെ പുന്നമകളുടെ മണിയറകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ രാജാവിന്റെ സുന്ദരിയായ മകളുണ്ടല്ലോ, ആ നാട്ടിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണുണ്ടല്ലോ, ഏത് ചെറുപ്പക്കാരനും ആഗ്രഹിക്കുന്ന പെണ്ണുണ്ടല്ലോ, തന്റെ ശരീരത്തിന്റെ മാംസള ഭാഗങ്ങൾ വെളിയിൽ കാണുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് തന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. എന്നിട്ട് തന്റെ ശരീരത്തേക്ക് കെട്ടിപ്പിടിക്കുകയാ. യാഫി എന്ന ചെറുപ്പക്കാരന് ചുംബനം കൊടുത്തിട്ട് പറയുന്നു, യാഫിയേ എനിക്ക് നിന്നെ വല്ലാത്ത മോഹമാടാ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാടാ, ഒരു വട്ടമെങ്കിലും എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാടാ. ഇതിനകത്ത് കിടന്ന് എന്ത് കാണിച്ചാലും ഒരു മനുഷ്യനും അറിയില്ലടാ, എന്റെ ആഗ്രഹം സാധിച്ചു തരാര്. തന്റെ ശരീരം കാണിച്ചുകൊണ്ട് യാഫി എന്ന ചെറുപ്പക്കാരന്റെ മുന്നിൽ രാജാവിന്റെ പൊന്നുമകള് കിടന്ന് കേഴുകയാ. എന്നിട്ടൊരുങ്ങടാ എന്ന് പറഞ്ഞ് വിലപിടിപ്പുള്ള വസ്ത്രമെടുത്ത് കൊടുത്തിട്ട് മണിയറയുടെ വാതിലടച്ചിട്ടിറങ്ങിപ്പോകുമ്പോ യാഫി എന്ന ചെറുപ്പക്കാരനതാ സുജൂദിലേക്ക് വീഴുകയാണ്, പൊട്ടിക്കരയുകയാ, പടച്ചവരോട് പറയുകയാണ്, അല്ലാഹുവേ രാജാവിന്റെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്താണ് റബ്ബേ ഈ പെണ്ണിന്റെ ചതിയിൽ നിന്ന് കാക്കടേ റബ്ബേ, അല്ലാഹുവേ എന്നിക്ക് നീ എന്റെ ശരീരത്തിന് സ്വർഗം ഹറാമാക്കല്ലോ റബ്ബേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മണിയറയ്ക്കകത്തിരുന്ന് കരയുമ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരാ കടുവാപ്പള്ളിയുടെ ഹൈവേയുടെ സൈഡില് ഈ സ്കൂളിൽ പഠിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു പെണ്ണുണ്ടല്ലോ, റോഡിന്റെ ഓരത്ത് നിന്നിട്ടൊന്ന് പുഞ്ചിരിക്കുമ്പോൾ അവളുടെ പുറകെ നടന്ന് ഫോൺ നമ്പർ വാങ്ങുകയല്ലേ, രാത്രികൾ മുഴുവനും പകലാകുകയല്ലേ, ഗൾഫുകാരന്റെ ഭാര്യമാരെ വലയ്ക്കുകയല്ലേ, കഷ്ടപ്പെട്ടിട്ട് അവസാനം അതാരും അറിയാതെ വീടിന്റെ മതില് ചാടിയിട്ട് അകത്തു പോയിട്ട് കാര്യം നടത്തിയിട്ട് ഇറങ്ങി വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മനസ്സിലൊരു തോന്നലുണ്ട്, എന്നെ ആരും കണ്ടില്ലല്ലോ, എന്നെ ആരും അറിഞ്ഞില്ലല്ലോ,
പക്ഷേ ചെറുപ്പക്കാരാ പല നാൾക്കള്ള ഒരു നാൾ പിടിക്കപ്പെടും മോരെ, പല നാൾക്കള്ള ഒരു നാൾ പിടിക്കപ്പെടുമടാ. അന്ന് നിന്റെ കുടുംബത്തിന്റെ അഭിമാനം കുടിച്ചു മൂടുകയാടാ, നിന്റെ ഈമാം പോവുകയാടാ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, കാമുകനെ വിളിച്ചിട്ട് കിടപ്പറ തുറന്നു കൊടുക്കുമ്പോൾ ആ കിടപ്പിൽ കിടന്നെങ്ങാടും എന്റെ പൊന്നുപെങ്ങളെ. ആ കിടപ്പിലാ നിന്റെ മുന്നിലേക്ക് മലകുൽ മൗത്ത് അസിറായി കടന്നു വരുന്നതെങ്കിൽ എന്റെ പൊന്നു പെങ്ങളെ, നിന്റെ അവസ്ഥയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നിന്റെ മക്കളുടെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? കേവലം ഒരു അല്പനേരത്തെ സുഖത്തിന് വേണ്ടി നിന്റെ ജീവിതം വലിച്ചെറിയല്ലേ പെണ്ണേ. അതാ എന്റെ സഹോദരിമാരോട് പറയുകയാ, ആ കിടപ്പിലാ നീ കടന്ന് മരിച്ചു പോകുന്നതെങ്കിൽ ആദ്യമായിട്ട് നിന്നെ ശപിക്കുന്ന ആരാണെന്നറിയുമോ? നിന്റെ ശരീരത്ത് വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരിക്കുന്ന രണ്ട് മലക്കുകളുണ്ടല്ലോ, അവരങ്ങോട്ടിറങ്ങുകയാ. ആകാശത്തിന്റെ വിരിമാറിലേക്ക് കൈയുയർത്തിയിട്ട് അല്ലാഹുവോട് പറയുന്നു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിന്നെ സ്തുതിക്കുകയാ പടച്ചവരെ. ഇവളൊന്ന് ചത്തുപോയല്ലോ, ഇവനൊന്ന് മരിച്ചുപോയല്ലോ, എത്രയോ വ്യഭിചാരശാലകളില്, എത്രയോ സിനിമ തിയേറ്ററിന്റെ ഉള്ളറകളില്, എത്രയോ ബീച്ചുകളില് അന്യ പെണ്ണിന്റെ കൂടെ സാക്ഷിയാക്കിയവരാ പടച്ചവരെ. ഇവരോട് കരുണ കാണിക്കല്ലോ റബ്ബേ, ഇവന് സ്വർഗം കൊടുക്കല്ലേ എന്ന് മലക്കുകൾ പോലും നിനക്കെതിരെ ദുആ ചെയ്യുമെങ്കിൽ നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ. മണിയറയകത്ത് കിടന്നിട്ട് പൊട്ടിക്കരയുകയാ ഈ ആഫിയെന്ന ചെറുപ്പക്കാരൻ, ചാടിയെഴുന്നേക്കുകയാ സുജൂദിൽ നിന്ന് ചാടിയെഴുന്നേക്കുകയാണ്, എന്റെ ശരീരമാണല്ലോ ഈ പെണ്ണ് ആഗ്രഹിക്കുന്നത്. അവിടെ ഇരുന്ന് വിസർജനം നടത്തുകയാണ്, അവിടെ ഇരുന്ന് വിസർജനം നടത്തുകയാ. വിസർജനം വാരി തന്റെ ശരീരത്തേക്ക് തേച്ചിട്ട് നിൽക്കുമ്പോൾ രാജാവിന്റെ പൊന്നുമോളുണ്ടല്ലോ. മണിയറവാതിൽ തുറന്നകത്തേക്ക് കടന്നു വരുമ്പോൾ യാഫി എന്ന ചെറുപ്പക്കാരന്റെ കോലം കണ്ടിട്ട് ആ പെണ്ണ് ചോദിക്കുന്നു, എടാ യാഫിയേ, എന്തിനാടാ ഇങ്ങനെ ചെയ്തത്, എന്തിനാടാ ഇങ്ങനെ ചെയ്തത്, ഇതിനകത്ത് കിടന്ന് എന്ത് കാണിച്ചാലും ആരും അറിയില്ലല്ലോ. ഒരു പ്രാവശ്യമെങ്കിലും എന്റെ മോഹമൊന്ന് സാധിച്ചു തന്നുകൂടെ. യാഫി എന്ന ചെറുപ്പക്കാരരോട് ചോദിക്കുമ്പോൾ യാഫിക പറയുന്നു, പെണ്ണേ ആര് കണ്ടില്ലെങ്കിലും ആരറിഞ്ഞില്ലെങ്കിലും അല്ല കാണുന്നുണ്ട് മോളെ. ഇന്നീ അഹാബുല്ലാ, പടച്ചവനെ എനിക്ക് പേടിയാടി, നാളെ പടച്ചവന്റെ മുന്നിൽ എനിക്ക് പോയി നിൽക്കണമടി, എനിക്കല്ലാന്റെ റസൂലിനോടൊപ്പം നാളെ സ്വർഗത്തിൽ പോകണമെന്ന് മോഹമുണ്ടെന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, രാജാവിന്റെ പൊന്നമകള് മണിയറയ്ക്കകത്ത് നിന്ന് അട്ടിയോടിക്കുമ്പോൾ അതാ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ, കുളിച്ച് ശുദ്ധിയാവുകയാ, കിടന്നുറങ്ങുകയാണ്. തഹജ്ജുദിന്റെ സമയമാകുമ്പോ എഴുന്നേറ്റ് രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവോട് തൗബ ചെയ്തിട്ട് തന്റെ ഓലപ്പരയ്ക്കകത്ത് കടന്നുറങ്ങുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അല്ലാന്റെ റസൂല് കടന്നു വരികയാ. ലോകത്തിന്റെ നായകൻ യാഫിയെന്ന ചെറുപ്പക്കാരന്റെ കുടിലിൽ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് യാഫിയോട് പറയുകയാ, എഴുന്നേക്ക് യാഫിയേ, നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, ആരും അറിയാതെ നിന്നെ വിളിച്ചപ്പോൾ വലിച്ചെറിഞ്ഞവനാണടാ നീ, എഴുന്നേക്കടാ എന്ന് പറഞ്ഞിട്ട് യാഫി എന്ന ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചൊരു ചുടുചുംബനം കൊടുത്തപ്പോൾ ചരിത്രം പറയുകയാ, തന്റെ ശരീരത്ത് നിന്ന് മരിക്കുമ്പോളും സുഗന്ധമടിച്ചു വീശിയെന്ന ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു പെണ്ണിന്റെ തൊലിയുടെ വെളുപ്പിന്റെ മുന്നിൽ നിന്റെ ഈമാന് കുടിച്ചു മൂടല്ലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ.
നിന്റെ ഭർത്താവിനെ വഞ്ചിക്കല്ലേ, നിന്റെ മാതാപിതാക്കളെ വഞ്ചിക്കല്ലേ, നിന്റെ സ്വർഗം നീ വലിച്ചെറിയല്ലേ. ഒരു ദിവസം കടുവാ പള്ളിയിൽ നിന്റെ വീട്ടിൽ കടന്നുറങ്ങുമ്പോ നിന്റെ വീട്ടിലേക്ക് കടന്നു വരും മോളെ, അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരുമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പ്രവാചകൻ റബിയാ റളിയല്ലാഹു തആലാനുവിന് കൊടുക്കുന്ന മൂന്നാമത്തെ ഉപദേശം എന്താ? ഏ റബിയാ, ആരെയും ചതിക്കല്ലേ റബിയാ, വിശ്വാസ വഞ്ചന കാണിക്കല്ലേ റബിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബിയാ റളിയല്ലാഹു തആലാനുവിന് കൊടുത്ത മൂന്നാമത്തെ ഉപദേശം, ഒരു മനുഷ്യനെ ചതിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയും ചതിക്കാതിരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബിയാന് കൊടുത്ത നാലാമത്തെ ഉപദേശം, ഒരു ഉപദേശം കൂടെ പറഞ്ഞിട്ട് ദുആ ചെയ്തു വരിക. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റബിയ റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹുവിന്റെ പ്രവാചകൻ കൊടുത്ത നാലാമത്തെ ഉപദേശം, നാലാമത്തെ ഉപദേശം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഉള്ളു അബ്സാറക്കും, വഉള്ളു അബ്സാറക്കും, ഏ റബിയ നിന്റെ കണ്ണിനെ സൂക്ഷിക്കണമെന്ന് ശഫീഖുന റസൂലുള്ളാഹി കണ്ണിനെ സൂക്ഷിക്കണം. ഇന്ന് പിന്നെ അതിനെ കൊണ്ട് പറ്റത്തില്ലല്ലോ. റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാ താത്താമാർ ഇറങ്ങി വരുന്ന കണ്ടാ പിന്നെ നോക്കിപ്പോകും. ഇന്നത്തെ താത്താമാരുടെ വസ്ത്രധാരണ കണ്ടു കഴിഞ്ഞാ ഇത് പിന്നെ ആര് നോക്കിപ്പോ? പണ്ടൊക്കെ പെണ്ണുങ്ങള് സാധന്മാരിരിക്കുന്നു, പണ്ടുള്ള പെണ്ണുങ്ങള് ചുരിദാർ ഇട്ടുകൊണ്ട് നടക്കണം. ഇപ്പൊ തോന്നണത് പെണ്ണുങ്ങൾ ചുരിദാർ ഇട്ടുകൊണ്ട് നടക്കുന്ന ഞാൻ നല്ലതെന്ന്. കാരണം എന്താ? ഇന്നിട്ടിരിക്കുന്ന ഫറദ ഇട്ടുകൊണ്ട് പെണ്ണിന് മാത്രമേ എല്ലാരും നോക്കുള്ളൂ. കാരണം അങ്ങനെയുള്ള ഫറദ ധരിച്ചിരിക്കുന്നത്. എല്ലാവരെയും ഞാൻ വിമർശിക്കുന്നില്ല. ഒരു വിഭാഗം പെണ്ണുങ്ങൾ ഇന്ന് അവര് ചുരിദാർ ഇടുന്നതിനേക്കാളും നല്ല ഫറദ ഇട്ടുകൊണ്ട് നടക്കുമ്പോ ഇറങ്ങിയ ഫറദ. പിന്നെ ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോ ഒരു ബസ് ഇങ്ങനെ സ്പീഡിൽ പൊക്കഴിഞ്ഞാ ടിപ്പറിന്റെ ബാക്ക് സൈഡ് പൊങ്ങണ പോലെ നാല് സൈഡും പോകും, കീറിയിട്ടിരിക്കാം മൊത്തം സൈഡ് മൊത്തം കീറിയിട്ടിരിക്കാം. പിന്നെ കൂടെ താത്താടെ മോള് പോകും, അവളുടെ കാര്യം പിന്നെ പറയണ്ട. അവള് പിന്നെ പറതയങ്ങും ഇടാൻ സമയമില്ല, വലയായിട്ടിരിക്കണം, മണലരിക്കണം വല, അതിങ്ങനെ ഇട്ടിരിക്കാം. 2015 ആകുമ്പത്തേക്ക് മൊത്തം വലയാവും. അപ്പൊ പിന്നെ ആ കാലത്ത് ജീവിക്കണമെങ്കിൽ നല്ല ഈമാനൊക്കെ വേണം. ഇപ്പോഴേ ദുആ ചെയ്യാൻ തുടങ്ങണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, വസ്ത്രധാരണകളൊക്കെ വളരെ മോശം, ഒന്ന് മാറുക. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ചോദിക്കുക, നിങ്ങളൊക്കെ വസ്ത്രം വാങ്ങാൻ പോകുമ്പോ കടയിൽ പോയിട്ട് പ്രായപൂർത്തിയായ മകൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുമ്പോ അവൾ അത് ധരിക്കും. ധരിക്കുമ്പോ സ്വന്തം മകളുടെ ശരീരത്തേക്ക് ഒന്ന് നോക്കണം. എന്നിട്ട് നീ നിങ്ങൾ ആലോചിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണെന്നറിയോ? നിങ്ങളുടെ വാപ്പ ഇതുപോലുള്ള വസ്ത്രം വാങ്ങിച്ച് തന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കണം. നിങ്ങൾ ഭർതയിട്ട താത്ത തന്റെ സ്വന്തം മകള് ശരീരം വെളിയിൽ കാണുന്ന വസ്ത്രം ധരിച്ച് നിൽക്കുമ്പോ അവളുടെ ശരീരത്ത് നോക്കിയിട്ട് സ്വന്തം ഒന്ന് ചിന്തിക്കണം, എന്റെ വാപ്പായുമായും എനിക്ക് ഇതുപോലുള്ള വസ്ത്രം വാങ്ങിച്ചു തന്നു. അങ്ങനെ വാങ്ങിച്ചു തന്നിട്ടുണ്ടെങ്കിൽ കൊടുത്തു, ഇല്ലെങ്കിൽ നീ അത് മാറ്റാൻ തയ്യാറാകണം. അള്ളാഹു ഈമാൻ കൂട്ടത്തിന് ഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിമാരെ മാത്രം വിമർശിക്കല്ല, ചെറുപ്പക്കാരതിനെക്കാലും കഷ്ടം. ചെറുപ്പക്കാരുടെ പുറകിൽ നിന്ന്, ചില ചെറുപ്പക്കാരുടെ പുറകിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇവൻ സുജൂദിൽ പോകുമ്പോഴും അത്തഹയ്യാത്തിൽ ഇരിക്കുമ്പോ അകത്തിട്ടിരിക്കുന്നതിന്റെ പേര് ഇവരെ പുറകെ ഇരിക്കുന്നവർ വായിക്കാം. 5 ഇട്ടിട്ടുള്ള ഒരു ഉടുപ്പ് എടുത്തിട്ടിട്ട് ഇവൻ വന്ന അള്ളാഹ് അവന്റെ ഫ്രണ്ടിൽ നിന്ന് പിന്നെ നിസ്കരിക്കാൻ പറ്റത്തില്ല. ബൈക്കിന്റെ പുറകിലൊക്കെ ഇരുന്ന് പോകുമ്പോ നമുക്ക് കാണാം അവന്റെ കമ്പനി ഏതാണ്. അങ്ങനെയുള്ള വസ്ത്രങ്ങൾ എന്തിനാ മക്കളെ? ഇതൊക്കെ ധരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? നിന്റെ തലയിൽ എഴുതിയത് മതി നടക്കും. നിനക്ക് ഏതെങ്കിലും ഒരു പണി, ഇവൻ ഇതൊക്കെ ഇട്ടിട്ട് ചില ചെറുപ്പക്കാരിങ്ങനെ കഴുത്തിലും കയ്യിലൊക്കെ ഇതിട്ട് നടക്കുമ്പോ പെണ്ണുങ്ങളെ വളയ്ക്കാൻ വേണ്ടിയാണ് നടക്കുന്നത്. ഇവൻ ഇങ്ങനെയൊക്കെ നടന്നാലും ഇവൻ അല്ല ഒരെണ്ണം സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, അതല്ലേ കിട്ടും? അതല്ലാതെ വേറെ എന്തെങ്കിലും കിട്ടും? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, കാര്യം മനസ്സിലാക്കും. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു, കണ്ണിനെ സൂക്ഷിക്കണം. യാദർശികമായിട്ട് എതിരെ ഒരു പെണ്ണ് നടന്നു വരുമ്പോ ആരായാലും നോക്കി പോകും. ഒരു വട്ടം നോക്കാം, ഒരു വട്ടം നോക്കാം. ജസ്റ്റ് ഒരു പെണ്ണ് നടന്നു വരുന്നു ഒന്ന് നോക്കി, അറിയാതെ കണ്ടു ഉടനെ കണ്ണ് താഴ്ത്താണ്. ഒരു പ്രാവശ്യം നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നൊന്നര നോട്ടം നോക്കരുത്. അങ്ങനെണ്ടല്ലോ, ഒരു വട്ടം നോക്കൽ അനുവദനീയമാണ്. അപ്പൊ ഒന്ന് നല്ല ഇങ്ങനെ പാസ് ചെയ്ത് പോണത് വരെ നോക്കാൻ പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രമാദകം പറയുന്നു, കണ്ണിനെ സൂക്ഷിക്കണം. മഹാനായ അസ്റഫുൽ ഖൽഖ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂന്ന് കണ്ണുകൾ ആ കണ്ണിന്റെ ഉടമയ്ക്ക് നരകം ഹറാമാണെന്ന് ശഫീഖുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് കണ്ണുകൾ. ഒന്നാമത്തെ കണ്ണ് ഹറാമിനെ തൊട്ട് കണ്ണിനെ സൂക്ഷിക്കുന്നവന് നരകം ഹറാമാണെന്ന് ശഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ. ഹദീസിന്റെ കിതാബുകളിൽ അത് യുദ്ധം നടക്കുന്ന വേളയിൽ ഉറക്കമൊഴിച്ചവരാണെന്നും മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നു തഹജ്ജുദ് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം ആ നിസ്കാരത്തിന് വേണ്ടി ഉണരുന്നവരാണവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ കണ്ണുകൾ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു സമയത്ത് കടുവാ പള്ളിയുടെ ഓരത്ത് വന്നിരുന്ന് പള്ളിക്കകത്തിരുന്നിട്ട് അല്ലാഹുവേ നരകം, അല്ലാഹുവേ പരലോകം, അല്ലാഹുവേ ഖബർ, ഇതൊക്കെ എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയില്ലല്ലോ, ഇതൊക്കെ എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയില്ലല്ലോ, അതാ നരകത്തിന്റെ തീയിൽ എന്നെ വലിച്ചെറിയുമ്പോ ഞാൻ എങ്ങനെ സഹിക്കുമെന്ന് ഓർത്തിട്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഈ ഭൂമിയിലേക്ക് വീണാൽ നിന്റെ ശരീരത്തിന് നരകം ഹറാമാണെന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു സഹാബാക്കള് മുഴുവനും ആദം നബി അലൈഹി സലാം മുതൽ സർവ പ്രവാചകന്മാരും പൊട്ടിക്കരഞ്ഞത് ഈ ദിവസത്തെ കുറിച്ചല്ലേ, ഇതിനെ കുറിച്ചല്ലേ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇബ്നു ഹജർ തങ്ങളുണ്ടല്ലോ, ഇബ്നു ഹജർ തങ്ങളുണ്ടല്ലോ തന്റെ ശിഷ്യന്മാരോട് ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ഇബ്നു ഹജർ തങ്ങൾ അതാ ഒരു സംഭവം പറഞ്ഞു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ അതാ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ജിബ്രീൽ അലൈഹി സലാം മസ്ജിദ് നബവി ഉണ്ടല്ലോ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പാതിരാത്രിയിൽ നിന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആരോ കരയുന്ന ശബ്ദം കേൾക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ പാതിരാത്രിയിൽ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് മഹാനായ ജിബ്രീൽ അലൈഹി സലാം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു ജിബ്രീലേ എന്തിനാ നീ കരയുന്നത്? ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുന്നു യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞതാ നബിയേ, അല്ലാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞതാ നബിയേ, നാളെ പരലോകത്ത് നിൽക്കുന്നതിനെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞതാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ പറയുന്നു യാ റസൂലല്ലാ, അതാരാ പടച്ചവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നരകം കടന്ന് വിളിച്ചു പോവുകയാ, നരകം കടന്ന് വിളിച്ചു പോവുകയാ, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഖബർ കടന്ന് വിളിച്ചു പോവുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ജിബ്രീലിനോട് പടച്ചവൻ പറഞ്ഞു ജിബ്രീലേ അതുകൊണ്ട് വന്നൊടിച്ചു കൊടുക്ക് ജിബ്രീലേ, അതുകൊണ്ട് വന്നൊടിച്ചു കൊടുക്ക് ജിബ്രീലേ. ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തിന്റെ മുകളിൽ വന്നിട്ടതാ നരകത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാ, ആ വെള്ളം അങ്ങോട്ട് ഖബറിൽ അതാ നരകത്തിലേക്ക് വീണപ്പോൾ നരകം അതാ മിണ്ടാതെ നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിച്ചു ജിബ്രീലേ എന്തേ നീ നരകത്തിൽ കൊണ്ടൊഴിച്ചത്, എന്തേ നീ നരകത്തിൽ കൊണ്ടൊഴിച്ചത്? അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുന്നു യാ റസൂലല്ലാ, ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുമ്പോൾ അല്ലാഹുവിനെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞ കണ്ണീരുണ്ടല്ലോ, ആ കണ്ണീരാ നബിയേ നരകം കടന്ന് വിളിച്ചപ്പോൾ അതിനകത്ത് കൊണ്ടൊഴിച്ചതെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണീരിന്റെ വില എന്താണെന്നറിയുമോ? മഹാനായ ഇബ്നു ഹജർ തങ്ങൾ തന്റെ ജനതയോട് ഈ പ്രഭാഷണം നടത്തുകയാ, പ്രഭാഷണം കഴിയുകയാ, കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇബ്നു ഹജർ തങ്ങളുടെ മുന്നിലേക്ക് തന്റെ സമുദായം നടന്നു വരികയാ, തന്റെ സമൂഹം നടന്നു വന്നിട്ട് പറയുകയാണ് മഹാനായ തങ്ങളെ നിങ്ങളുടെ അടിമയുണ്ടല്ലോ, നിങ്ങളുടെ അടിമയുണ്ടല്ലോ. ഈ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം പാതിരാത്രിയിൽ അതാ ഖബറിനടുക്കേക്ക് നടന്നു പോകുന്നു തങ്ങളെ,
കബറ് കുടിച്ചിട്ട് ആ കബറ് മാന്തിയിട്ട് കബറിനകത്ത് കിടക്കുന്ന മയ്യത്തിന്റെ വസ്ത്രം മോഷ്ടിക്കുകയാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. തങ്ങള് ഇബ്നു ഹജർ തങ്ങൾ തന്റെ ജനതയോട് പറയുകയാ, എന്റെ അടിമ നിസ്കരിക്കുന്നവനാ, എന്റെ അടിമ അല്ലാഹനെ പേടിക്കുന്നവനാ, ഒരിക്കലും അവനങ്ങനെ ചെയ്യില്ല, ഒരിക്കലും അങ്ങനെ കബറ് മാന്തിയിട്ട് മയ്യത്ത് തുണി മോഷ്ടിക്കുന്നവനല്ല. ഇബ്നു ഹജർ തങ്ങളോട് തന്റെ ജനത പറയുകയാ, പോകും തങ്ങളെ, പോകും തങ്ങളെ, കബറിലേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ കാത്തു നിൽക്കുകയാ. ആ നാട്ടിൽ ഒരു മനുഷ്യൻ മരണപ്പെടുകയാ. ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു ദിവസം ഒരു മനുഷ്യൻ മരണപ്പെട്ടു. ആ മനുഷ്യന്റെ മയ്യത്ത് എല്ലാവരും കൊണ്ട് കബറടക്കി. പാതിരാത്രിയാകുമ്പോൾ തന്റെ വീടിനകത്ത് ഉറങ്ങുന്നത് പോലെ ഇബ്നു ഹജർ തങ്ങൾ കിടക്കുകയാ. തന്റെ അടിമ എന്തിനാ കബറിനടുക്കലേക്ക് നടന്നു പോകുന്നത്? മോഷ്ടിക്കാനാണോ എന്നറിയാൻ ഉറങ്ങുന്നവനെ പോലെ കിടക്കുന്നു. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്റെ അടിമയതാ പള്ളിയിലേക്ക് നടക്കുകയാ, പള്ളിയിലേക്ക് നടക്കുകയാ. ഇബ്നു ഹജർ തങ്ങൾ ആരും കാണാതെ അടിമയുടെ പുറകെ നടക്കുമ്പോൾ ആ പാപപ്പെട്ട അടിമയുണ്ടല്ലോ നടന്നു പോയിട്ട് പള്ളിയുടെ മൂലയിലേക്ക് കടന്നു പോവുകയാ. അവിടാ ഒരു ചങ്ങല എടുക്കുകയാ, ഒരു ചങ്ങല എടുക്കുകയാണ്. ചങ്ങല എടുത്തിട്ടതാ കബറടക്കിയ സ്ഥലത്തേക്ക് നടന്നു പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, കബറടക്കിയ സ്ഥലത്തേക്ക് നടന്നു പോവുകയാ. അന്ന് കബറടക്കിയ മയ്യത്തിന്റെ കബറിന്റെ ഭാഗത്ത് പോയിട്ട് മുട്ടുകാലില് കുത്തിയിരിക്കുകയാ. അതാ ചങ്ങല എടുത്തിട്ട് തന്റെ കയ്യങ്ങോട്ട് ബന്ധിക്കുകയാ. പച്ചമണ്ണിന്റെ മണമുള്ള കബറിന്റെ ഓരത്ത് അന്ന് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന മയ്യത്തിൽ ആ കബറിന്റെ ഓരത്ത് പോയിരുന്ന് ചങ്ങലയെടുത്ത് തന്റെ കയ്യിൽ ബന്ധിക്കുകയാ. എന്നിട്ട് ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് സർവാധിപതിയായ റബ്ബിനോട് പറയുന്നു, അല്ലാ ഞാൻ നിന്റെ അടിമയാണല്ലാ, അതുപോലെ ഇബ്നു ഹജറിന്റെയും അടിമയാണല്ലാ. പടച്ചവരെ, നിനക്ക് നന്ദി കാണിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല റബ്ബേ. എന്റെ നിസ്കാരങ്ങൾ ശരിയല്ല റബ്ബേ, എന്റെ ദിക്റുകൾ ശരിയല്ല റബ്ബേ, എന്റെ ഖുർആൻ ഓതൽ ശരിയല്ല റബ്ബേ. എല്ലാ ന്യൂനതകൾ കൊണ്ട് നിറച്ചതാണ് റബ്ബേ. അല്ലാഹുവേ, നിന്റെ നരകത്തിന്റെ തീ എനിക്ക് സഹിക്കാൻ കഴിയില്ല റബ്ബേ. നാളെ നിന്റെ മുന്നിലേക്ക് വരുമ്പോ എന്നെ വിളിച്ചു നിർത്തിയിട്ട് എന്തേ ഇത് ചെയ്തില്ല എന്ന് നീ എന്നോട് ചോദിക്കല്ല റബ്ബേ, എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് ആ കബറിന്റെ ഓരത്തിരുന്നിട്ട് പൊട്ടിക്കരയുകയാണ്. ഇവര് ഹജർതങ്ങൾ പറയുന്നു, പടച്ച റബ്ബേ, നിന്നെ കുറിച്ച് ഓർത്ത് കരഞ്ഞു കഴിഞ്ഞാ, നിന്റെ അദാബിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞു കഴിഞ്ഞാൽ റബ്ബേ നരകത്തിന് ഹറാമാണല്ല എന്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കബറിന്റെ മുന്നിലിരുന്നിട്ട് കരയുമ്പോൾ ഇബ്നു ഹജർ തങ്ങൾ പതുങ്ങിയിരുന്നിട്ട് നോക്കുകയാണ്, എന്താ തന്റെ അടിമ ചെയ്യുന്നത്, എന്താണ് തന്റെ അടിമ ചെയ്യുന്നത്. അവിടുന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഒരു ആയത്ത് ഓതുകയാണ്, പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് ഓതുകയാണ്. ഇബ്നു ഹജർ തങ്ങളുടെ അടിമയുണ്ടല്ലോ, കബറിനടുക്കലിരുന്നിട്ട് ഖുർആനിന്റെ ആയത്ത് ഓതുകയ. അൻകാലം വജഹീമാ, പടച്ചവനെ നാളെ നിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ചങ്ങലയിൽ കെട്ടിയിട്ട് മനുഷ്യനെ കൊണ്ടുവരുമല്ലോ, അതെന്നെ സഹിക്കാൻ കഴിയില്ലെന്ന് ഓർത്തുകൊണ്ട് ഇബ്നു ഹജർ തങ്ങളുടെ അടിമയിരുന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ ഇബ്നു ഹജർ തങ്ങളുണ്ടല്ലോ തന്റെ അടിമയുടെ മുന്നിലേക്ക് കടന്നു വരികയാ. കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, അടിമയോട് പറയുന്നു, ഇന്ന് മുതൽ ഞാൻ നിന്റെ അടിമയാ, നീ എന്റെ യജമാനനാ, എനിക്കിങ്ങനെ കരയാൻ കഴിഞ്ഞില്ലല്ലോ. അവസാനം എന്റെ പ്രിയമുള്ളവരെ ചരിത്രം പറയുകയാ, കബറിന്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്നിട്ട് രണ്ടുപേരും കരയുകയാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്വലാത്തു ഖൈറും മിനന്നൂ.
ഭാഗ്യവും. ബാങ്കിന്റെ ധ്വനി എങ്ങോട്ട് കേൾക്കുമ്പോൾ മഹാനായി ഇബ്നു ഹജർ തങ്ങളുണ്ടല്ലോ, എഴുന്നേറ്റിട്ട് തന്റെ മറുഭാഗത്ത് ഖബറിന്റെ പോരത്തിരിക്കുന്ന തന്റെ അടിമയുടെ ശരീരത്ത് ചെന്നിട്ട് അങ്ങോട്ട് വിളിക്കുമ്പോ ഹൃദയം പൊട്ടിയങ്ങ് മരണപ്പെട്ടിരിക്കുകയാ. എന്റെ ഫ്രണ്ടിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് എന്തെല്ലാം കണ്ട് കരഞ്ഞു ചെറുപ്പക്കാരാ. എത്രയോ സീരിയൽ കണ്ടിട്ട്, ആകാശദൂത് കണ്ടിട്ട് പൊട്ടിക്കരയുന്ന പെങ്ങള്, കുങ്കുമപ്പൂ കണ്ടിട്ട് പൊട്ടിക്കരയുന്ന പെങ്ങള്, ദുനിയാവിന് വേണ്ടി പൊട്ടിക്കരയുന്ന സഹോദരങ്ങള്, പക്ഷേ ഇന്ന് വരെ നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ ആദാബിനെ കുറിച്ച് ഓർത്തിട്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണിട്ടുണ്ടോ? അവസാനമായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, തുബുക്കൂ, നിങ്ങളൊന്ന് കരയണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിങ്ങളൊന്ന് കരയണം. നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് പൊട്ടിക്കരയണം. നിനക്ക് കരച്ചില് വന്നില്ലെങ്കിൽ നീ ഒന്ന് കരയുന്നവനെ പോലെ അഭിനയിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ദുആ ചെയ്യുമ്പോ നീ കരയണം. നിനക്ക് കരച്ചില് വന്നില്ലെങ്കിൽ കരയുന്നവനെ പോലെ ഒന്ന് അഭിനയിക്കണേ. അങ്ങനെ നിനക്ക് കരയാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ നരകവാസികൾ കടന്ന് കരയുകയാ. നരകത്തിൽ കടന്ന് കരയേണ്ടി വരും, നരകത്തിൽ കടന്ന് വിളിക്കേണ്ടി വരും. നരകവാസികൾ എങ്ങനാ കരയുന്നതെന്നറിയുമോ? കരഞ്ഞ് കരഞ്ഞ് അവന്റെ മുഖത്ത് പാടുണ്ടാവുകയാ. കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് തീർന്നാൽ, കരഞ്ഞ് കരഞ്ഞവന്റെ കണ്ണുനീര് തീർന്നാൽ പിന്നെ അവന്റെ കണ്ണിലൂടെ രക്തമൊലിക്കുകയാ. ഹദീസിന്റെ പണ്ഡിതന്മാര് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നരകവാസികൾ കരഞ്ഞ കണ്ണീരിന്റെ മുകളിലൂടെ കപ്പലോടിക്കാൻ കഴിയുമെന്ന്. റൂഹി പിതാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നാളെ നരകത്തിൽ കടന്ന് കരയേണ്ടി വരും. അതുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുമ്പോ ദുആ ചെയ്യുമ്പോ നീ ഒന്ന് കരയണം. കരച്ചില് വന്നില്ലെങ്കിൽ കരയുന്നവനെ പോലെ ഒന്ന് അഭിനയിക്കണം. അങ്ങനെ നീ കരഞ്ഞില്ലെങ്കിൽ നാളെ നരകത്തിൽ കടന്ന് നീ കരയണം. കരഞ്ഞ് കരഞ്ഞ് നിന്റെ കണ്ണുനീര് തീർന്ന പിന്നെ നിന്റെ കണ്ണിലൂടെ രക്തമൊലിക്കാൻ തുടങ്ങും. ആ ഒലിച്ചു കിടക്കുന്ന കണ്ണീരിന്റെയും രക്തത്തിന്റെയും മുകളിലൂടെ കപ്പല് പോലും ഓടിക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ശരീരം നരകത്തിന് ഹറാമാക്കണം. നരകത്തിന് നിന്റെ ശരീരം കൊണ്ട് നരകത്തിലിട്ടാലും തീ തൊടാൻ പാടില്ല. അതിനെന്താണ് ചെയ്യേണ്ടത്? ഒരു ഏതെങ്കിലും ഒരു ദിവസം എവിടെയെങ്കിലും ഇരുന്നിട്ട് നിന്റെ കണ്ണിൽ നിന്ന് പടച്ചവന്റെ അദാബിനെ കുറിച്ച് ഓർത്ത്, നരകത്തെ കുറിച്ച് ഓർത്തിട്ട് ഒരു തുള്ളി കണ്ണുനീര് വീണാൽ നിന്റെ ശരീരത്തിന് നരകം ഹറാമാണെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ഇൻഷാല്ലാഹ് 9:30 നിസ്കരിക്കേണ്ടത്, നാളത്തെ സുബ്ഹി നിസ്കരിക്കേണ്ട രീതിയും കൂടെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ ദുആ ചെയ്യാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സുബ്ഹി നിസ്കരിക്കും എന്നുള്ളവരെന്ന് കൈവയ്ക്കുകയും ഈ പറയണ രീതിയിൽ പൊക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കൈ പൊങ്ങാത്തയാണ്. അള്ളാഹുവെ പടച്ചവനെ, ഈ കൈ പൊക്കിയവർക്കൊക്കെ ഹൗലിൽ കൗസറിലെ വെള്ളം കുടിക്കാൻ ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. പൊക്കാത്തവർക്ക് ഒരവസരം കൂടെ നിസ്കരിക്കുന്നുള്ളൊരു കൈ വെക്കുക. അപ്പൊ പൊക്ക ഹൗലിൽ കൗസറിലെ വെള്ളം കിട്ടണോ? ഇല്ലേ, ഹൗലിൽ കൗസറിലെ കൈതാത്തൽ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗലിൽ കൗസറിലെ വെള്ളം എല്ലാവരുടെ കയ്യിലാ കൊടുക്കണേ. എല്ലാവരുടെ കയ്യിലാണ് ഹൗലിൽ കൗസറിലെ വെള്ളം കൊടുക്കണേ. ഒരാളുടെ മാത്രം വായിൽ ഒഴിച്ചു കൊടുക്കും. ആരുടെ വായിൽ? എല്ലാവർക്കും അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗലിൽ കൗസറിന്റെ ഓരത്ത് പോയിട്ട് കപ്പിൽ ഇങ്ങനെ കോരി കൊടുക്കുന്ന ഒരാളുടെ വായിൽ മാത്രം ഒഴിച്ചു കൊടുക്കും. ആരുടെ വായില് അറിയില്ല. ഒറ്റ ഒരാളുടെ വായിൽ ഒഴിച്ചു കൊടുക്കുന്നു. എനിക്കും അറിയില്ല. അതാണ് ഏറ്റവും നല്ലത്. അള്ളാഹു കണ്ടുപിടിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആരുടെ വായിലാന്നറിയോ? മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ മാത്രം ഒഴിച്ചു കൊടുക്കും.
മഹാനായ കറുത്തവനായ നീഗ്രോയായ അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ മാത്രമേ എന്ത് ചെയ്യൂ, അള്ളാഹുവിന്റെ റസൂൽ ഹൗലുൽ കൗസറിലെ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുമെന്ന് മഹാനായ ഷഫീഖുന റസൂലുള്ളാഹി. എന്തുകൊണ്ടാണ് അതിനൊരു കാരണമുണ്ട്. അതെന്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സുബഹി നിസ്കരിക്കേണ്ടത്. എന്റെ വിഷയം തീർന്നില്ല, ഇൻഷാല്ലാ അതിന് ഏതെങ്കിലും ഒരു അവസരത്തിൽ അടുത്ത വർഷമാവട്ടെ അതിന്റെ വാലും സംസാരിക്കാം. നാഫിയത്തും ദീർഘായുസും ഇവർക്കൊക്കെ അള്ളാഹു ഈമാൻ കൊടുത്ത് അതിൽ പങ്കെടുപ്പിക്കാനുള്ള ഭാഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലാ. അതുകൊണ്ട് നാളത്തെ സുബഹി നിസ്കാരം നാളെ രാവിലെ എഴുന്നേക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് പോയി ഒതുവെടുക്കണം. ഒതുവെടുക്കുമ്പോ സാധാരണ ദിവസം നല്ല തണുപ്പാണല്ലോ, അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ ഹൗദിനകത്ത് ഇപ്പൊ കണ്ടിട്ടില്ലേ, ഇവിടെ പിന്നെ വലിയ ഹൗദ് ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ചില പള്ളിയിലൊക്കെ ആണെങ്കിൽ സമയമില്ല, ഇമാം സുജൂദ് റുക്കൂയിൽ പോകുന്ന അങ്ങോട്ട് പോവുക, മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കൈയെടുക്കാനൊന്നും സമയമില്ല, ഇട്ടൊരു ആര് മുക്കല ഇങ്ങനെ വാരി. ചിലരാണെങ്കിൽ തലയും മുഖവും എല്ലാം കൂടെ ഒരുമിച്ചാ കഴിയണം. അവസാനം നോക്കേണ്ടത് അവസാനമാണെങ്കിൽ ഈ തല ഷാഫി മദ്ഹബ് അനുസരിച്ച് ഒരു മുടി അല്ലെങ്കിൽ ഒരു മുടിയുടെ അല്പമെങ്കിലും തടകിയാൽ മതി. അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ തടകുമ്പോ നേരെ അങ്ങ് തടകിക്കോളൂ. തല തടകുമ്പോ പോലും അത് മദ്ഹബിലെ അഭിപ്രായ വ്യത്യാസം കൊണ്ടെങ്കിലും നാലിലൊരു ഭാഗം തടകണമെന്നാ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ള പറയുന്നു. അപ്പൊ എല്ലാരെയും ഒതു കൊടുക്കുമ്പോ പോയിട്ട് ഇങ്ങനെ തൊട്ട്, ചിലരാണെങ്കിൽ കൈയിട്ട് ഇങ്ങനെ ഒന്ന് മുക്കി, ചിലരും ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഒതു കൊടുത്താ പോരാ. ആത്മാർത്ഥമായി ഒരു ഈമാനുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ അടയാളം ഇമാം ഗസ്വാലി റഹ്മുള്ള പറയുന്നു, സമാധാനത്തോടു കൂടി ആരെങ്കിലും ഒതു കൊടുക്കുന്ന കണ്ടാൽ അവൻ ഈമാനിന്റെ അടയാളമാണെന്ന് മഹാനവർ പഠിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് സമാധാനത്തിൽ ഒതു കൊടുക്കണം. എന്നിട്ട് മുസല്ലി വരണം, വന്നിട്ട് സ്വന്തം ശരീരത്ത് നോക്കണം, ധരിച്ചിരിക്കണ വസ്ത്രം ഇതിനകത്ത് ഒരു രൂപയെങ്കിലും ഹറാമായത് ഉണ്ടായിട്ടുണ്ടോ? ഹലാലായ വസ്ത്രം, ഹലാലായ സമ്പത്തിലുണ്ടാക്കിയ വസ്ത്രം ധരിക്കണം. എന്നിട്ട് അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതിമുൽ അസ്മ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ഉപദേശങ്ങൾ അഞ്ച് കാര്യങ്ങളാണ്. നിസ്കാരം ശരിയാകാനുള്ള അഞ്ച് കണ്ടീഷൻ അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു. ഒന്നാമത്തെ കണ്ടീഷൻ, നാളത്തെ സുബഹി നമസ്കാരത്തിന് കടുവാ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ ധ്വനി കേൾക്കുമ്പോൾ പള്ളിക്കകത്തേക്ക് കടന്നു വരുന്ന സഹോദരങ്ങള്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, വീടിലതാ രാവിലെ എഴുന്നേൽക്കുകയാണ്, സുബഹിക്ക് നമസ്കാരത്തിന് വേണ്ടി മുസല്ലയിലേക്ക് കയറി നിൽക്കണം, എന്നിട്ടങ്ങോട്ട് നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് ചെയ്തിട്ട് കൈ കെട്ടുന്നതിന് മുമ്പ് ഒന്നാമത്തെ കണ്ടീഷനായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന കഴബാലയമുണ്ടല്ലോ, ഏതൊരു മനുഷ്യനും കഴബാലയത്തിന്റെ മുറ്റത്ത് പോയിട്ട് കഴബ ആദ്യമായിട്ട് കാണുമ്പോൾ എന്ത് ചോദിച്ചാലും അല്ല തരാമെന്ന് പറഞ്ഞ കഴബാലയമുണ്ടല്ലോ. ഈ കടുവാ പള്ളിയിൽ എത്രയോ വർഷം കൊണ്ട് കഴബയ്ക്ക് നേരെ നിന്നാ നിസ്കരിക്കുന്നത്, പക്ഷേ നാളത്തെ സുബഹിയുണ്ടല്ലോ, ആ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന കഴബാലയമുണ്ടല്ലോ, നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരണം, നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരണം, കഴബയെ കണ്ടുകൊണ്ട് നിസ്കരിച്ചാൽ നിന്റെ നിസ്കാരം ശരിയാകുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും കഴബയുടെ നേരെ നിന്നല്ലേ നിസ്കരിക്കണേ. നാളെ നിസ്കരിക്കാൻ കൈകെട്ടുമ്പോ ആ കഴബ നിന്റെ കണ്ണിന്റെ മുന്നിൽ വരണം, കഴബയെ കണ്ടുകൊണ്ട് നിസ്കരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, കൈകെട്ടുന്നതിന് മുമ്പ് വലതു ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുമോനെ, അവിടെ കാണേണ്ടത് എന്താണെന്നറിയുമോ, അവിടെ കാണേണ്ടത് എന്താണെന്നറിയുമോ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ആ കാണുന്ന സ്വർഗത്തിൽ പോകാനല്ലേ മോനെ നീ കഷ്ടപ്പെടുന്നത്, ആ സ്വർഗത്തിന് വേണ്ടിയല്ലേ നീ സർവതും ചെയ്യുന്നത്. നിന്റെ അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, ഇടത് ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കണം, ഇന്ന അശദ്ദന്നാരി ഹറാ, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു കാരക്കയുടെ കഷ്ടം കൊണ്ടെങ്കിലും നരകത്തിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പ്രവാചകം പഠിപ്പിച്ച ആ നരകമുണ്ടല്ലോ,
ആ നരകം നിന്റെ കണ്ണിൽ കാണണം, എന്നിട്ട് നിന്റെ മനസ്സിലൊന്ന് ചിന്തിക്കണം, പടച്ച റബ്ബേ എന്റെ നിസ്കാരം ശരിയായില്ലെങ്കിൽ, ഞാൻ പറയുന്ന ദിക്റുകൾ ശരിയായില്ലെങ്കിൽ പടച്ചവരെ ഈ കാണുന്ന സ്വർഗമുണ്ടല്ലോ, ലഹും ജന്നാതിൻ തജിരി മിൻ തഹ്തിഹൽ അൻഹാർ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന സുന്ദര സ്വർഗമുണ്ടല്ലോ. ഈ സ്വർഗം എനിക്ക് നഷ്ടപ്പെടുകയാ, മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന നരകമുണ്ടല്ലോ, ഈ നരകത്തിന്റെ അവകാശിയാവുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ രണ്ടാമതായിട്ട് പറയുകയാ, നിന്റെ വലതുഭാഗത്ത് സ്വർഗം കാണണേ, നിന്റെ ഇടത് ഭാഗത്ത് നരകം കാണണേ, നിന്റെ കണ്ണിന്റെ മുന്നിൽ കാഴ്വാലയം കാണണേ. ഈ രീതിയിൽ നിസ്കരിച്ചാൽ നിന്റെ നിസ്കാരത്തിന്റെ പരിപൂർണ പ്രതിഫലം നിനക്ക് ലഭിക്കുമെന്ന് ശബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വലതു ഭാഗത്ത് നോക്കുമ്പോ മാമ ഒന്നുമല്ല നിക്കണേ, വലതു ഭാഗത്ത് നോക്കുമ്പോ അല്ലാ മാമ നിക്കുന്നു, ഇടതു ഭാഗത്ത് നോക്കുമ്പോ വേറെ ആരോ നിക്കുന്നു, ഇതൊന്നുമല്ല. അങ്ങോട്ട് നോക്കുമ്പോ സ്വർഗം കാണും, ഇങ്ങോട്ട് നോക്കുമ്പോ നരകം കാണണം, എന്നിട്ട് ചിന്തിക്കണം, അല്ല എന്റെ നിസ്കാരം ശരിയായില്ലെങ്കിൽ ഈ കാണുന്ന സ്വർഗം എനിക്ക് നഷ്ടം, ഈ കാണുന്ന നരകത്തിലേക്ക് എന്നെ വലിച്ചെറിയപ്പെടും, എന്നിട്ട് അങ്ങോട്ട് നിസ്കരിക്കണം. അല്ലാന്റെ പ്രവാചകം പറയുന്ന മൂന്നാമത്തെ കണ്ടീഷൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, നാളെ സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിക്കകത്ത് കടന്നു വന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ കൈകെട്ടുന്നതിന് മുമ്പ് നിന്റെ കഴുത്തിന്റെ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണേ, നിന്റെ കഴുത്തിന്റെ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണേ, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത, നിന്റെ സർവ പ്രതീക്ഷകളും തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു മനുഷ്യൻ നിന്റെ കഴുത്തിന്റെ പുറകെ ഒളിച്ചു നിൽക്കുന്നു, ആരാണെന്നറിയുമോ? മുഖറബ് അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹി സലാത്തിന്റെ കഴുത്തിന്റെ പുറകെ നിൽക്കുകയാ, എന്തിനു വേണ്ടിയാണെന്നറിയുമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാ എന്നിടത് ഭാഗത്തേക്ക് സലാം വീട്ടിക്കഴിഞ്ഞാൽ നിന്റെ റൂഹ് പിടിക്കാൻ കാത്തു നിൽക്കുകയാ, എന്റെ പിന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ, നാളെ ദുഹറിന്റെ സമയമാകുമ്പോൾ നിനക്ക് നിസ്കരിക്കാനുള്ള അവകാശമില്ല, ദുഹറിന്റെ സമയമാകുമ്പോൾ കടുവാ പള്ളിക്കകത്ത് കൊണ്ടുവച്ചിട്ട് നിന്റെ മക്കൾ നിന്റെ മയ്യത്ത് നിസ്കരിക്കുകയാ, നിനക്ക് നിസ്കരിക്കാൻ അവകാശമില്ല, നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അസ്റായിലിനെ ഏതെങ്കിലും ഒരു മനുഷ്യന് കണ്ടുകൊണ്ട് നിസ്കരിച്ചാൽ അവന്റെ നമസ്കാരം കണ്ടിട്ട് ശൈത്താൻ പോലും കരഞ്ഞു പോകുമെന്ന് ശബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുന്നു, കൈകെട്ടുന്നതിന് മുമ്പ് തിരിഞ്ഞു നോക്കണം, ഒരാള് പുറകില് നിക്ക, എന്തിനാ എടാ ഒന്ന് സലാം വീട്ടടാ നിന്നെ കൊണ്ടുപോകാൻ, നിന്റെ ജീവിതത്തിൽ അവസാന നമസ്കാരം, നാളെ ലുഹറിന്റെ സമയമാകുമ്പോ പൊക്കി പള്ളിക്കകത്ത് കുളിപ്പിച്ചു കൊണ്ട് കിടത്തിയിട്ട് എല്ലാരും നിനക്ക് വേണ്ടി നിസ്കരിക്കും, നിനക്ക് നിസ്കരിക്കാനുള്ള അവകാശം. അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു നാലാമത്തെ കണ്ടീഷൻ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന നാലാമത്തെ കണ്ടീഷന്, എന്റെ കടുവയിലുള്ള പെങ്ങളെ നാളെ നിസ്കരിക്കുന്നതിന് മുമ്പ് നിന്റെ കാലിന്റെ അടിയിലേക്കൊന്ന് നോക്കുമോളെ, ഒരു മുടിയെടുത്തിട്ട് ഏഴായിട്ട് മുറിച്ചിട്ട് അതിലൊരു കഷ്ടമെടുത്തിട്ട് പടച്ചവൻ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയ സിറാത്ത് എന്ന പാലമുണ്ടല്ലോ, ആ പാലത്തിന്റെ മുകളിലാ മോളെ നീ നിൽക്കുന്നത്, ആ പാലത്തിന്റെ മുകളിലാ നിന്റെ നമസ്കാരം ശരിയാകണോ, സിറാത്ത് പാലത്തിന്റെ മുകളിലാണ്, അല്ലാഹുവേ എന്റെ നിസ്കാരം ശരിയായില്ലെങ്കിൽ ഈ കാണുന്ന തീയുണ്ടല്ലോ, ആ തീക്കുണ്ടാരത്തിലേക്ക് ഞാൻ വീണുപോകും പടച്ചവരെ എന്ന് കരുതിക്കൊണ്ട് നിസ്കരിച്ചാൽ നിന്റെ നിസ്കാരത്തിന്റെ പരിപൂർണ പ്രതിഫലം നിനക്ക് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കാലിന്റെ അടിയിൽ നോക്കണേ, എവിടെ നിക്കണേ? സിറാത്ത് പാലത്തിന്റെ മുകളിൽ ആടിക്കൊണ്ട് നിക്ക. ആ സമയത്ത് നിനക്ക് എന്തെങ്കിലും പറ്റിയ നിന്റെ താഴെ കാണുന്ന നരകത്തിൽ നീ വീണു പോകുമെന്ന ഭയത്തോടുകൂടി നിസ്കരിക്കണം. അവസാനമായിട്ട് ഹാത്തിമുൽ അസ്മ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ പ്രവാചകൻ കൊടുത്ത ഉപദേശത്തിൽ അഞ്ചാമത്തെ കാര്യം,
അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, മോനെ ചെറുപ്പക്കാര, നിനക്ക് കണ്ണ് തന്ന റബ്ബുണ്ടല്ലോ, നിനക്ക് കൈ തന്ന റബ്ബുണ്ടല്ലോ, നിനക്ക് മാതാപിതാക്കളെ തന്ന റബ്ബുണ്ടല്ലോ, സമ്പത്ത് തന്ന റബ്ബുണ്ടല്ലോ, നിന്റെ നിന്റെ ഉപ്പയക്കാല് നിന്റെ ഉമ്മയക്കാല് നിന്നെ സ്നേഹിക്കുന്ന റബ്ബുണ്ടല്ലോ, ആ റബ്ബിന് ചെയ്യാൻ പറ്റുന്ന നിന്റെ ജീവിതത്തില് അവസാനത്തെ നല്ല കാര്യം നാളത്തെ സുബഹിയാണ്. നാളത്തെ സുബഹി നമസ്കാരമാ. നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ നല്ല കാര്യം നാളെ സുബഹി നിസ്കാരം കഴിഞ്ഞാല് നിനക്ക് അല്ലാഹുവിനോട് നന്ദി ചെയ്യാനുള്ള അവസരമില്ല. ഒരു അൽഹംദുലില്ല പോലും പറയാ നിനക്ക് ഭാഗ്യമില്ല. നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നല്ല കാര്യം നാളത്തെ സുബഹിയാണ് മോരെ, നാളത്തെ സുബഹിയാണ് മോരെ എന്ന് കരുതിക്കൊണ്ട് നിസ്കരിച്ചാല് നിന്റെ ജീവിതത്തിൽ അല്ല ഏത് നിസ്കാരം സ്വീകരിച്ചില്ലെങ്കിലും നാളത്തെ സുബഹി നിസ്കരിക്കും ചെറുപ്പക്കാരാ. നാളത്തെ സുബഹി പഠിച്ചവൻ സ്വീകരിക്കും മോരെ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, ഈ അഞ്ച് കാര്യങ്ങൾ അനുസരിച്ചു കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചാല് അവന്റെ നമസ്കാരത്തിന്റെ പരിപൂർണ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് ഒരിക്കലും കള്ളം പറയാത്ത ലോകത്തിന്റെ നായകൻ മുഖ്ബിറെ സാദിഖ് സഫിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഞ്ച് കണ്ടീഷനാ. ഒന്ന്, കൈ കെട്ടുന്നതിന് മുമ്പ് നേരെ നോക്കുമ്പോ കഴുബാലയം, വലതു ഭാഗത്ത് സ്വർഗം, ഇടതു ഭാഗത്ത് നരകം, കഴുത്തിന്റെ പുറകിൽ ഇസ്രായിൽ കാത്തു നിൽക്കുന്നു, കാലിന്റെ അടിയിൽ നോക്കുമ്പോ സിറാത്തു പാലം. നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന അവസാനത്തെ നല്ല കാര്യം ഒന്ന് നിസ്കരിച്ച് നോക്ക്, ശരിയാകും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു മുഖത്തേക്ക് നമ്മുടെ ഇബാദത്തുകൾ വലിച്ചെറിയില്ലേ. ഇവിടെ ചവനെ അല്ലാഹുവെ, മീസാൻ എന്ന ത്രാസിൽ ഭാരമുള്ള വസ്തുക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ നിസ്കാരത്തെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാൻ. ഈ രീതിയിൽ എല്ലാ വക്തവും നിസ്കരിച്ചു, അഞ്ച് വക്ത നിസ്കാരവും ഇതേ രീതിയിൽ ഒന്ന് നിസ്കരിക്കുക. നാളെ സുബഹിയിൽ മാത്രം ഒതുക്കരുത്, ടെസ്റ്റ് ചെയ്യണം. നാളെ സുബഹി നാളെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. സുബഹി പറ്റിയില്ലെങ്കിൽ ലോഹറിനെ ടെസ്റ്റ് ചെയ്യണം. നിനക്ക് ആ ഹബ്ബ് സുബഹി നിസ്കരിക്കുമ്പോഴും ചെയ്താൻ വരുന്നുണ്ടെങ്കിൽ വിചാരിക്കണം എന്റെ നമസ്കാരം ശരിയായിട്ടില്ല. ലോഹറിന് നോക്കണം, ലോഹറിന് പറ്റിയില്ലേ അസറിന് നോക്കണം, അസറിനും പറ്റിയില്ലേ. നിന്റെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് എന്നെങ്കിലും ഒരു ദിവസം നിനക്ക് അങ്ങനെ നിസ്കരിക്കാൻ പറ്റിയാ, നീ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്ന സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നിനക്ക് നൽകും. അങ്ങനെ ഷഹാദത്ത് കരിമ ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം ഒരുപാട് അതിക്രമിച്ചു. ഇൻഷാല്ലാ അവസാനമായിട്ട് ഒരേ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അനുസരിക്കുക, ഇല്ലെങ്കിൽ വേണ്ട, അത് അവരവരുടെ ഇഷ്ടം. പക്ഷെ ഇനി പറയണ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും അനുസരിച്ചാൽ നിങ്ങളും രക്ഷപ്പെടും, ഞാനും രക്ഷപ്പെടും, നിങ്ങളും രക്ഷപ്പെടും, ഞാനും രക്ഷപ്പെടും. ഒരുപാട് സഹോദരങ്ങൾ വെളിയിൽ നിൽക്കുന്ന ദുആ ചെയ്യാൻ പോവാ, കയറി വന്ന് ആമീൻ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ആമീൻ പറയണം, അതാണ് ഏറ്റവും വലുത്. പള്ളിയുടെ വെളിയിൽ നിൽക്കുന്ന സഹോദരങ്ങൾ ദുആ ചെയ്യാൻ പോവാ, ദുആയിലെങ്കിലും അകത്തോട്ട് കയറിക്കുക. ഇവിടാണെങ്കിൽ പിന്നെ പിരിവൊന്നുമില്ല, സാധാരണ പിരിവും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. നിങ്ങൾ അകത്തോട്ട് കയറി ദുആ ചെയ്യാൻ പോവാ, അല്ലാഹു ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളും രക്ഷപ്പെടും, ഞാനും രക്ഷപ്പെടും. എന്താണെന്നറിയും, എന്താണെന്നറിയും, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു, ഉമറേ ഒന്ന് നിൽക്കണേ, ഉമറേ ഒന്ന് നിൽക്കണേ, ഉമറേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമറിനെ വിളിച്ചിട്ട് പറയുന്നു, ഉമറേ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ആയിരമായ തോതിയിട്ട് കിടന്നുറങ്ങണേ ഉമറേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ വിളിച്ചിട്ട് പറഞ്ഞേ, ഉമറേ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഖുർആനിൽ നിന്ന് ഒരു ആയിരമായ തോതിയിട്ട് ഉറങ്ങി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, നബിയെ ഞാൻ അർത്ഥം പറഞ്ഞു ഓതുന്നത്, ഞാൻ ഓതുക സുബഹി ആയാലും എനിക്ക് ആയിരം ആയി തോതി തീർക്കാൻ കഴിയില്ല. കാരണം എന്താ, അവൻ അർത്ഥം പറഞ്ഞു ഓതുന്നത് കൊണ്ട് നമ്മളാണെങ്കിൽ ഹത്തം തീർക്കും ഒറ്റ രാത്രി. നമ്മൾ എത്രയും നാളുകൊണ്ട് ഫാത്തിഹ കേൾക്കുന്ന അർത്ഥം എന്താണെന്നറിയാം, നമുക്ക് അതിനു പോലും സമയമില്ല.
മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയെ സുബ്ഹി ആയാലും ഓതി തീർക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ ഒരു ചെറിയ സൂറത്ത് പറഞ്ഞുതരാം, ഞാനൊരു ചെറിയ സൂറത്ത് നിനക്ക് പറഞ്ഞു തരാം, അത് നീ പഠിച്ച് നിന്റെ കുടുംബത്തെ കൊണ്ട് ഓതിപ്പിച്ചിട്ട് കറന്നുറങ്ങിയ അള്ളാന്റെ പരിശുദ്ധ ഖുർആനിലെ 1000 ആയത്തോതിയ പ്രതിഫലം നിനക്ക് എഴുതപ്പെടുമെന്ന് ഷഫിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒരു ചെറിയ സൂറത്ത്, ഈ സൂറത്ത് രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഓതി. ഇത് ഓതിയാലുള്ള പ്രയോജനം എന്താണെന്നറിയോ? അങ്ങനാണല്ലോ പ്രയോജനം അറിഞ്ഞാലല്ലേ ഓതി. ഒന്നാമത്തെ പ്രയോജനം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാന്റെ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് എന്ന് ഇന്ന് രാത്രി ഏതെങ്കിലും ഒരു വാപ്പയോ സഹോദരിയോ വീട്ടിൽ പോയിട്ട് മോനെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് പഠിക്കട കുൽഹു അല്ലാഹു അഹദ് എന്ന് ഓതാൻ പഠിപ്പിച്ച കുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത് ഖുർആനിലെ ഒരായത്ത് 6666 ആയത്തിൽ നിന്ന് ഏതെങ്കിലും ഒരായത്ത് കണ്ടോതാൻ പഠിപ്പിച്ച കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? അള്ളാഹുന്റെ റസൂൽ പറയുന്നു, മൻ അല്ലമ വലദഹു ആയത്തൻ മിനൽ ഖുർആൻ, അള്ളാഹുന്റെ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ച 1000 വർഷം രാവും പകലും രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് 1000 വർഷം രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്ത മനുഷ്യന്റെ പ്രതിഫലം നിനക്ക് എഴുതപ്പെടുമെന്ന് ഷഫിയോന റസൂലുള്ളാഹി ഒരായത്ത് പഠിപ്പിച്ച. ഇന്ന് രാത്രി നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ മക്കളെ മറ്റൊരു ഹദീസിൽ കാണാം, ഒരായത്ത് പഠിപ്പിച്ച അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന് പഠിപ്പിക്കുന്ന സമയം വരെ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ ചെറുപാവും അല്ല പൊറുക്കും. ഒരായത്ത് പഠിപ്പിച്ച, അപ്പൊ 6666 പഠിപ്പിച്ചാലും അപ്പൊ 660 ഈ പരിശുദ്ധ ഖുർആൻ മുഴുവനും കാണാതെ ഇത് കണ്ടു പഠിപ്പിച്ച ഒരായത്ത് അപ്പൊ കാണാതെ പഠിപ്പിച്ച അപ്പൊ കിട്ടുന്ന പ്രതിഫലം ഇത് ഒന്ന്. രണ്ട്, ചില മക്കളെ കുറിച്ച് പറയുമ്പോ വാപ്പമാര് പറയും, എന്ത് ചെയ്യാനോ ഉസ്താദ് ഇങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാനാ, ചില മക്കൾ അങ്ങനെയാണല്ലോ തലതിരിഞ്ഞു പോയി എന്തൊക്കെ പറഞ്ഞാലും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കുട്ടികളായി, എന്ത് ചെയ്താലും നന്നാവൂല. ഈ മക്കള് കള്ളുകുടിയനാവട്ടെ, പള്ളി കയറാത്തവനാകട്ടെ, സിനിമയ്ക്ക് പോകുന്നവനാവട്ടെ, എന്നിങ്ങനെയുള്ളവനെ ഇവൻ ഈ ജീവിതം ഇവൻ എന്നും രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഓതി കഴിഞ്ഞാൽ ഇവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ഷഫിയുന റസൂലുള്ളാഹി ആ സൂറത്ത് ഓതിയിട്ട് അതിന്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ആ സൂറത്തിന്റെ അർത്ഥം വായിച്ചാൽ തന്നെ അവൻ നന്നാവും. അപ്പൊ എന്ത്, മക്കള് നന്നാവും. ഒളിച്ചോടി പോകാൻ വേണ്ടി കാമുകം വന്ന് വിളിക്കുമ്പോ പറയാ, അനിയ പോട, സമയം വെറുതെ, നീ ഐസ് കട്ടയ്ക്ക് പെയിന്റ് അടിക്കുന്ന പോലെ നിക്കണ്ട പൊക്കോളെ, എനിക്ക് എന്റെ വാപ്പ നാട്ടുകാരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നത് കാണാൻ വയ്യടാ. ഇന്നലെ വരെ പള്ളിക്കകത്ത് പോയി സുജൂദ് ചെയ്തവനാ, വീട്ടിൽ അള്ളാന്റെ മുന്നിൽ കുനിച്ച ഈ തല കൊണ്ടുപോയി വേറെ ആരുടെ മുന്നിലും കുനിക്കാൻ എനിക്ക് വയ്യ മനെ, നീ പോടാന്ന് പറയുന്ന മക്കളെ വേണോ ഈ സൂറത്ത് പഠിപ്പിച്ചാൽ മതി. മൂന്നാമത് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ അസ്റായിൽ അലൈഹിസ്സലാം നിന്റെ മുന്നിലേക്ക് റൂഹ് പിടിക്കാൻ വരുമ്പോൾ നിന്റെ മക്കളും ബന്ധുക്കളും ആരും നിന്റെ അടുക്കൽ വന്ന് നിന്നിട്ട് ഷഹാദത്ത് കരീമ പറഞ്ഞു തന്നില്ലെങ്കിലും മലക്കുകൾ വന്നിട്ട് പറയും ലാ ഇലാഹ ഇല്ലല്ലാ, പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് ഷഫിയുന റസൂലുള്ളാഹി. ചെറിയൊരു സൂറത്ത്, വലിയ സൂറത്ത് എന്നൊരു ചെറിയ സൂറത്ത്, 5, 6, 6, 7 ആയത്ത് മാത്രമേ വരുള്ളൂ. ഇൻഷാല്ലാ ഓതു, ഓതു എന്നുള്ള ഒരു കൈപൊക്ക് ഭൂരിഭാഗം പേര് പൊക്കിയാ പറഞ്ഞുതരാം, എനിക്ക് സ്വർഗത്തിൽ അള്ളാഹു ഈ പൊക്കിയവർക്കൊക്കെ മരിക്കുവോളം ഓതാനുള്ള ഭാഗ്യം കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ നബിദിനത്തിനുള്ള എനിക്ക് നബിദിനത്തിന് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം, കടുവാപ്പള്ളിയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം ഇതാ. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ച നബിയെ, ഏത് സൂറത്താണ്? അല്ലാഹുവിന്റെ പ്രവാചകനോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോൾ ലോകത്തിന്റെ നായകൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ല സൗഫ തഅലമൂന സുമ്മ കല്ല സൗഫ തഅലമൂന കല്ല ലവ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്ന ജഹീമ സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമയിദിൻ നിന്നഈ.
ഉമറേ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിന്നെയും നിന്റെ കുടുംബത്തെയും വിളിച്ചുണർത്തി ഒരു പ്രാവശ്യമെങ്കിലും ഓടിയിട്ട് കിടന്നുറങ്ങിയാല് ആ രാത്രിയിൽ അല്ലാഹുവിന്റെ ഖുർആനിലെ ആയിരമായ തോതിയ പ്രതിഫലം നിനക്കെഴുതുമുമറേ നിനക്കെഴുതുമുമറേ എന്ന് ശഫിയോനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഈ ഒരു ചെറിയ സൂറത്ത് രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് നീ ഓതണം, നിന്റെ മക്കളെ ഉദിപ്പിക്കണം, നിന്റെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം ഉണ്ടാകും. അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാകട്ടെ.